ചിലപ്പോ അവളെ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് അവനും ജയിലിൽ പോയി കിടന്നായിരുന്നല്ലോ, അതുകൊണ്ട് ഇനി അവിടേക്ക് പോവാൻ വലിയ ഭയമൊന്നും അവന് കാണത്തില്ല. അവക്കൊപ്പം അവിടെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് അവളെ കൊന്ന് അന്തസ്സായിട്ട് ജയിലിൽ കിടക്കുന്നതാ. എങ്ങനെ വളർന്ന കൊച്ചനാ, കണ്ണന്റെ തണലിൽ അന്തസ്സായിട്ടല്ലേ ജീവിച്ചത്, പിന്നെ പഠിച്ചതും, എന്നിട്ടെല്ലാം തൊലച്ചു കളഞ്ഞു. അതിനേ അവ മാത്രമല്ല കാരണക്കാരൻ, നിങ്ങളുടെ നിങ്ങളുടെ മോളെ അവരെ തലയിൽ കെട്ടി വെച്ച അന്ന് മുതലാ അവന്റെ ദുരന്തം തുടങ്ങിയത്. ഡോക്ടർമാരെ മകനെ കിട്ടിയപ്പോ തന്നെ അവനൊരു ആശുപത്രി അങ്ങ് വാങ്ങിക്കൊടുത്തു, അത് മറ്റൊരു പരാജയമായി. ചുരുക്കി പറഞ്ഞ മാമനും മാമിയും മോളും കൂടെ ഒരുത്തനെ അങ്ങ് തൊലച്ചു. പിന്നെ അവന്റെ ജീവിതത്തിൽ കണ്ണന്റെ ശാപമുണ്ട്. കണ്ണ മനസ്സിലേക്ക് ഒരിക്കലും പ്രാർത്ഥിക്കില്ല അവൻ കുത്തുപാലെടുക്കണമെന്ന്. പക്ഷേ മോളിലൊരാളെല്ലാം കാണുന്നുണ്ട്, പിന്നെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുമോ? നേരെ പപ്പൻ പറഞ്ഞത്, അവക്ക് പറ്റിയ പയ്യൻ ആ ദീപനായിരുന്നു. അവൻ ജയിലിൽ നിന്ന് പുറത്തു വരുന്നതുവരെ എല്ലാരും കാത്തിരുന്നാ മതിയായിരുന്നു. ആരാ പറഞ്ഞത് അവക്ക് പറ്റിയ പയ്യൻ ദീപനാണെന്ന്? അവനും മാന്യനായ ചെറുപ്പക്കാരനാ. കല്യാണം കഴിച്ചു കഴിഞ്ഞാ പിന്നെ അവനും എന്തെങ്കിലും കുറവുണ്ടെന്ന് അവക്ക് തോന്നും. ഈ നിധി കൈ കിട്ടിക്കഴിഞ്ഞ പിന്നെ അതിന് മതിപ്പില്ലാന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാ നിങ്ങളുടെ മോള്. അങ്ങനെയുള്ള അവളുമാര് ഒരു കാലത്ത് നന്നാവാൻ പോകുന്നില്ല. അവളുമാരെ കിട്ടുന്ന ആണുങ്ങളുണ്ടല്ലോ, തീ പിടിച്ച മനസ്സുമായിട്ട് തെക്ക് വട കലയേണ്ടി വരും. ഉണ്ണേട്ടൻ നിൽക്കുവാണെങ്കിൽ ഞങ്ങള് തൊഴുതിട്ട് ഇപ്പ വരാം. വേണ്ട കർത്തു, നിങ്ങൾ പോയി തൊഴുതിട്ട് വാ. ഇടയ്ക്ക് കടയിലേക്കൊക്കെ വന്നോടെ ഉണ്ണിക്ക്, ചിലപ്പോ വേണ്ടിവരും. ഉണ്ണിക്ക് എപ്പ വേണേലും അങ്ങോട്ട് വരാം, ഞങ്ങൾക്ക് ഉണ്ണിയോട് ഒരു ദേഷ്യവും ഇല്ല. അങ്ങനെയുള്ള ഏട്ടനെയും അടുത്തിയും കാർത്തുനെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചു ഞാൻ. കരുണമാമയും വിജിതയും മാമിയും ഒക്കെ ഏത് സ്വഭാവക്കാരാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് അവരുടെ ഭാഗത്ത് തെറ്റുകൾ വന്നാലും അതിനൊരു പരിധിവരെ സഹിക്കാനും ക്ഷമിക്കാനും നിങ്ങൾക്കാവും. എന്നാൽ എന്റെ കാര്യം അങ്ങനെയല്ല. ഞാൻ ചെയ്തതൊക്കെ ഒരിക്കലും നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാ. അതിനുള്ള ശിക്ഷ എനിക്ക് ഒരുപാട് കിട്ടി. ദീപേട്ടൻ പിന്നെ അങ്ങോട്ട് വന്നായിരുന്നോ? ഞാൻ കണ്ടില്ല, ചിലപ്പോ വന്നു കാണും. ദീപനങ്ങോട്ട് വരണമെന്ന് ഉണ്ണി പറഞ്ഞെങ്കിലും കണ്ണേട്ടനും പപ്പേട്ടനും ഒക്കെ വിലക്കിയായിരുന്നു, ഒരിക്കലും അങ്ങോട്ട് പോരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അവൻ അങ്ങോട്ട് പൊയ്ക്കോട്ടെ, ഇനി എനിക്ക് അതിലൊരു വിഷമവും ഇല്ല. ദീപേട്ടൻ വരാത്തതിന്റെ പേരില് അവൾ ഒരുപാട് ഉണ്ണിയേട്ടനെ ശല്യം ചെയ്യുന്നുണ്ടല്ലേ. ഇനിയിപ്പോ എന്നെ ശല്യം ചെയ്യാൻ അവൾക്ക് പറ്റില്ല. അങ്ങനെയാ കാര്യങ്ങളുടെ പോക്ക്. ദീപനെ ആരും വിലക്കണ്ട, അവൻ അവിടെ വന്ന് താമസിച്ചോട്ടെ. എന്തിനാ അവൻ താമസിക്കാതിരിക്കുന്നത്? അവന്റെ കുഞ്ഞല്ലേ അവളുടെ വയറ്റിൽ കിടക്കുന്നത്. സത്യങ്ങൾ അറിഞ്ഞിട്ട് കുറച്ച് ദിവസമായി, അതുകൊണ്ടാ ഞാൻ കാർത്തിനോട് പറഞ്ഞത് ദീപൻ വീട്ടിലേക്ക് വന്നോട്ടെ എന്ന്. അവിടെ പിന്നെ എങ്ങനെ ഉണ്ണി നീ താമസിക്കുന്നത്? താമസിക്കുന്ന കാര്യത്തിലും ഒരു തീരുമാനമായിട്ടുണ്ട്. അവനെ ചിലപ്പോ വീണ്ടും വിചാരം ഉണ്ടായിക്കണം. മിക്കവാറും ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമായിരിക്കും അല്ലേ? ഇനിയിപ്പോ ഇറങ്ങിയോന്ന് ആർക്കറിയാം. കരുണനെ പുറത്താക്കിയ പോലെ അവനെ ചിലപ്പോ പുറത്താക്കി കാണും. കരുണന്റെ കാര്യം നീ അറിഞ്ഞോ? പിന്നെ വിശ്വന്റെ കാറിന്റെ കാറ്റകളെ അഴിച്ചുവിട്ടു. വിശ്വ നല്ല ഇടി കൊടുത്തു അറിഞ്ഞത്. എന്തിയന, അയാൾ ഭ്രാന്ത് അഭിനയിക്കുകയാണോ? ശരിക്കും അയാൾ അങ്ങനെ ആയോ? ആ ഒന്നും അറിയില്ല. എന്തായാലും നിന്നെ വിഷമിപ്പിച്ചവർക്കെല്ലാം ഇപ്പൊ എട്ടിന്റെ പണി കിട്ടിയിട്ടുണ്ട്. ആർക്കും അങ്ങനെ പണി കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമില്ലെന്ന് നിനക്കറിയാവുന്നല്ലേ. എടാ നമുക്ക് ആഗ്രഹമില്ലെങ്കിലും എല്ലാം അറിയുന്ന ദൈവം അവരെ ഒന്നും വെറുതെ വിടത്തില്ല. ഇനിയൊരുത്തനുണ്ട് ഇതുപോലെ ചതിയും വഞ്ചനയും നടക്കുന്ന ഒരുത്തൻ, ആ ഡോക്ടർ ജീവൻ. അയാളുടെ കാര്യത്തിൽ ഇപ്പൊ ഞാൻ രണ്ടും കെട്ട അവസ്ഥയിലായിരിക്ക. അയാളുടെ ഭാഗത്ത് ശരിയുണ്ടോന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാ പാപ്പ. എന്തായാലും അരുൺ സാറിനും അപ്പച്ചിക്ക് ഇഷ്ടമില്ലാത്ത ഒരുത്തനെ നമ്മൾ സ്നേഹിക്കാനോ ന്യായീകരിക്കാനോ പാടില്ല. അയാള് മഞ്ജു സ്വന്തം മോളല്ലെന്ന് അറിഞ്ഞതിന് ശേഷം അയാളുടെ മോളെ അന്വേഷിച്ച് നടക്ക. എനിക്ക് വല്ലാത്ത പേടിയായി മാറിയിരിക്കുക. ഞാനിപ്പോ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണുന്നുണ്ട് അയാള് കാർത്തൂന്റെ അടുത്ത് തിന്നു. കാലിന്ന് വിടെ, കാലിന്ന് വിടെ.
നീ എന്താ ഇവിടെ? ചോദിച്ചത് കേട്ടില്ലേ, ഇവിടെ വന്ന് എന്റെ കാല് പിടിക്കുന്ന എന്തിനാന്ന്? മോനെ, ഉണ്ണി. ആരുടെ മോൻ? ആരുടെ മോനെ? അമ്മേ, അമ്മയെ തൊഴുത്തിട്ട് ഇവൻ അമ്മയുടെ മോനാണോ? തെറ്റുകൾ ഒരുപാട് പറ്റിപ്പോയി, അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി. അറിയാതെ അല്ല, അറിഞ്ഞു തന്നെ. അമ്പലത്തിൽ വെച്ച് പവിത്രൻ എന്നെ കണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. മോന് നല്ല സങ്കടം ഉണ്ടെന്നാ പറഞ്ഞേ, എന്തു പറ്റി മോനെ? ഞാൻ നമ്മുടെ തറവാടിന്റെ പടി ഇറങ്ങി. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഞെട്ടലൊന്നും അല്ല, ഞങ്ങളല്ല അത് പ്രതീക്ഷിച്ചിരുന്ന. കിടക്കാൻ സ്ഥലമില്ലാതായി, അതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് വന്നത്. ഒരിക്കലും അല്ല, ഇനി ഞാൻ കണ്ണടിനെ ബുദ്ധിമുട്ടിക്കില്ല ഒരു കാര്യത്തിന്. പിന്നെന്താ പരിപാടി? അറിയാവുന്ന ജോലി ഇനി ചെയ്യാൻ പറ്റില്ല, പിന്നെ എവിടേക്കാ പോന്നേ? ഒന്നും തീരുമാനിച്ചില്ല. എന്റെ അമ്മയോടോ നമ്മുടെ അച്ഛനോടോ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവം എന്നെ ശിക്ഷിക്കില്ല. പക്ഷെ ഏട്ടനോട് കാണിച്ച നന്ദികേടിനാ ഞാൻ വലിയ വില കൊടുക്കേണ്ടി വന്നത്. ഞാൻ ശരിക്കും തകർന്നു. സ്വത്തിന്റെയും പണത്തിന്റെയും പിന്നാലെ പോയപ്പോ ഏട്ടന്റെ സ്നേഹവും കരുതലും കാണാൻ എനിക്ക് പറ്റിയില്ല, തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്നാ ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ല. എപ്പ വേണമെങ്കിലും ഇവിടെ വരാം, ആഹാരമൊക്കെ കഴിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ അതൊക്കെ കഴിച്ചിട്ട് തിരിഞ്ഞു കൊത്തരുതെന്ന് മാത്രം. എന്താ പരിപാടി? എങ്ങോട്ടാ പോകുന്ന? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ആർക്കും ഒരു ശല്യം ചെയ്യാതെ ജീവിക്കണം. ഇവിടെ കൂടിക്കോ, വേണമെങ്കിൽ എന്റെ വീട്ടിലോ കണ്ണന്റെ വീട്ടിലോ കിടക്കാം. എനിക്കറിയാലോ നിന്നെയും കാർത്തൂനെയൊക്കെ മക്കളായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാ പണ്ട് വിളവെടുപ്പൊക്കെ നടക്കുമ്പോ എനിക്ക് കിട്ടുന്നതിന്റെ പകുതി കൂടി ഞാൻ കണ്ണന്റെ കൈ കൊടുക്കുന്നത്. അവന്റെ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കറിയാം. എന്നിട്ട് സ്വന്തം കാലിൽ നിൽക്കാറായപ്പോ തിരിച്ചു ഞാൻ നന്ദി കാണിച്ചില്ലല്ലോ പപ്പേട്ടാ. ഞാൻ പറഞ്ഞല്ലോ നിന്നോട്, ഈ ലോകത്തിന്റെ ഏത് കോണി പോയി നീ ജീവിച്ചാലും എത്ര വലിയവനായാലും ഓർക്കേണ്ട ഒരു മുഖം മാത്രമേ ഉള്ളൂ, അത് നിന്റെ ഏട്ടന്റെ മുഖമാണ്. സാധാരണ എല്ലാവരും രാവിലെ പണിക്കിറങ്ങിയ അന്ത്യാവുന്നതിന് മുമ്പ് വീടിനകത്ത് കയറും. പക്ഷേ കണ്ണൻ രാത്രിയായാലും പാടത്തും പറമ്പിലും തന്നെയായിരുന്നു. കണ്ണൻ മാത്രമല്ല, ഡാ കൂട്ടായിട്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. അതെ അതെ. അപ്പോഴൊക്കെ കണ്ണൻ പറയായിരുന്നു, ഉണ്ണി ഡോക്ടറായി കാർത്തൂനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാ പിന്നെ അവന്റെ ഏട്ടൻ മണ്ണിൽ പണിയെടുക്കുന്നത് അവന് കുറച്ചിലായിരിക്കുമെന്ന്. അതുകൊണ്ട് കട മാത്രമായിട്ട് ഒതുങ്ങണമെന്ന്. പക്ഷെ നീ ഡോക്ടറായിട്ട് ഇറങ്ങിയപ്പോ സംഭവിച്ച ദുരന്തം മരണത്തേക്കാൾ ഭീകരമായിരുന്നു ഉണ്ണി. ഓഹ്, ആ ദിവസങ്ങളൊന്നും ഓർക്കാൻ പോലും പറ്റുന്നില്ല. അതിൽ ഞാനവനെ പഴിക്കില്ല. വിജിതയെ പോലെ ഒരു ഭാര്യയെ ആരായാലും കൊല്ലാൻ നോക്കും. ഇത്രയും നാൾ അവനത് ചെയ്യാതിരുന്ന എന്തുകൊണ്ടാന്ന് ഞാനിപ്പോ ആലോചിക്കുന്നത്. നമ്മൾ അതൊന്നും കേട്ട് സന്തോഷിക്കണ്ട സാറേ, എല്ലാ മനുഷ്യർക്കും നല്ലതും ചീത്തയും ഒക്കെ വരും. ആ സമയത്ത് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കാം. എടോ, അതുകൊണ്ടല്ലേ ഞാൻ പല ജോലിയും പറഞ്ഞത്. ഡോക്ടർ ആവാൻ പോയതാ അവന് പറ്റിയ കുഴപ്പം. പഠിച്ച ജോലി ശോഭിച്ചതുമില്ല, മറ്റൊന്നും ചെയ്യാൻ അറിയൂല. എന്തായാലും ഉണ്ണേട്ടന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എന്തൊക്കെ പറഞ്ഞാലും ഒന്നിച്ച് കളിച്ചു വളർന്നതല്ലേ. മെഡിസിന് പഠിക്കാൻ പോയതിനു ശേഷമാ സ്വഭാവത്തിൽ മാറ്റം വന്നത്. അതുവരെ എന്നെ വലിയ സ്നേഹമായിരുന്നു. എന്നെ കൈ പിടിച്ച് സ്കൂളിൽ കൊണ്ടുപോവായിരുന്നു. അതൊക്കെ ഓർക്കുമ്പോ വിഷമ. എന്നാലും ഉണ്ണേട്ടനൊരു കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചത് അത്ര ശരിയായില്ല. കുഞ്ഞ് ദീപേടന്റെ ആണെന്ന് എല്ലാവർക്കും അറിയാം. ഞങ്ങളൊക്കെ അത് നേരത്തെ അറിഞ്ഞതാ. എങ്കിലും ആ കുഞ്ഞ് എന്ത് പഴിച്ചു? അമ്മമാര് ചെയ്യുന്ന തെറ്റിന് അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോട് പ്രതികാരം ചെയ്യണോ? എനിക്ക് അത്രക്ക് ദേഷ്യമായി പോയി. നിനക്കറിയാലോ എന്നെ ജീവന്റെ ജീവനെ കരുതുന്ന എല്ലാരെയും
നീ ഉൾപ്പെടെ എല്ലാരും തള്ളിക്കളഞ്ഞത് അവൾക്ക് വേണ്ടിയാ. വേറെ ആരെ ഉണ്ണേട്ടൻ തള്ളി പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ ഏട്ടനെ പോലെയല്ല. ഒരച്ഛനെ പോലെ നമ്മളെ സ്നേഹിച്ച കണ്ണേട്ടനെ വേദനിപ്പിച്ച നമുക്ക് വളർച്ച ഉണ്ടാവില്ല ഉണ്ണിയേട്ടാ. ഇന്ന് ഞാൻ അരുൺ സാറിന്റെ ഭാര്യ. കണ്ണേട്ടനെ എപ്പോഴും പറയാറുണ്ട് ഭർത്താവിന്റെ വാക്കുകൾക്ക് വേണം മുൻഗണന കൊടുക്കാനെന്ന്. എങ്കിലും എനിക്കതിന് കഴിഞ്ഞിട്ടില്ല ഇതുവരെ. എന്ത് പ്രശ്നമുണ്ടായാലും ഞാൻ കണ്ണേട്ടനോട് അഭിപ്രായം ചോദിക്കുന്നത്. എന്റെ ജീവിതത്തിൽ കണ്ണേട്ടൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും, അരുൺ സാറ് പോലും. അങ്ങനെയുള്ള കണ്ണേട്ടന് ചെറിയൊരു നെഞ്ചിടിപ്പുണ്ടായാൽ അത് മറ്റാരെക്കാളും കൂടുതൽ എനിക്കറിയാൻ കഴിയും. അത്രയ്ക്ക് ഞങ്ങളുടെ മനസ്സുകൾ തമ്മിൽ ഒരടുപ്പമുണ്ട്. എനിക്കറിയാമല്ല, പക്ഷെ ഒരു സമയത്ത് തിരിച്ചറിവില്ലാതായിപ്പോയി. എനിക്ക് പണമാണ് മറ്റെന്തിനേക്കാളും വലുതെന്ന് ഞാൻ ചിന്തിച്ചു പോയി. അതൊരു പക്ഷേ എന്റെ ഹോസ്റ്റൽ വാസത്തിന്റെ ഫലമായിരിക്കാം, ഫ്രണ്ട്സും ഒത്തുള്ള കൂട്ടുകെട്ടിന്റെ ഫലമായിരിക്കും. എന്തായാലും ശരി, ഇടയ്ക്ക് ഞാൻ ഒരുപാട് മാറി. ആ മാറ്റം എന്നെ അടിമുടി തകർക്കുകയും ചെയ്തു. ഉണ്ണേട്ടന് ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നൂടെ, അല്ലെങ്കിൽ കണ്ണേട്ടൻ അരികിലേക്ക് പോയിക്കൂടെ. അവിടെ എല്ലാവരും ഉണ്ടല്ലോ, അമ്മ ഉൾപ്പെടെ. ഒന്നും വേണ്ട മോളെ, ആർക്കും ശല്യമില്ലാതെ ജീവിക്കണം, അതാണ് ഇനി എന്റെ ആഗ്രഹം. ഉണ്ണേട്ടൻ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? കഴിച്ചു. വെറുതെ കള്ളം പറയരുത്. നമ്മുടെ കടയിലേക്ക് ചെന്നാലേ ഉണ്ണേട്ടന് ആവശ്യമുള്ളത് എല്ലാം കിട്ടും. ഉണ്ണേട്ടന് വേണ്ടതൊക്കെ പവിത്രടുത്തി പാകപ്പെടുത്തി തരും. ഞാൻ അവിടെ പോയി വയറ് നിറച്ച ആഹാരം കഴിച്ചു. ഒരാളുണ്ടാക്കുന്ന ഭക്ഷണം മാത്രമല്ല കറുത്തു, നല്ല മനസ്സോടെ അവരുന്നുണ്ടാക്കി തരുമ്പോഴാണ് രുചിയോടെ നമുക്കത് കഴിക്കാൻ പറ്റുന്നത്, വയറ് നിറയുന്നത്. ഇന്നതായാലും നന്നായി നിറഞ്ഞു. രണ്ടാളും കൂടി വീണ്ടും പോയിട്ടുണ്ട് കാർത്തൂനെ കാണാൻ. എന്നെ കൊണ്ട് കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിച്ചോണ്ട പോയത്. പുതിയ സ്നേഹത്തിന് പിന്നിൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഏട്ടത്തി. ഏട്ടത്തി ഫോൺ വെച്ചോളൂ. എന്തോ ജമ്മ, വീണ്ടും അവനും അവളും കൂടി കാർത്തൂനെ കാണാൻ പോയിട്ടുണ്ട് പലഹാരമായിട്ട്. അവര് പുറപ്പെട്ടോ? പുറപ്പെട്ടു ഏട്ടത്തി വിളിച്ച് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അവരവിടെ എത്തുന്നതിന് മുമ്പേ എനിക്ക് അവിടെ എത്തണം. അവരെത്തും മുന്നേ എനിക്ക് ചെന്നേ പറ്റൂ. ഞാനോടി വരാം മോളെ. വേണ്ട, അമ്മ കണ്ട അവര് കടിച്ചു കയറാൻ വരും. പലഹാരമായിട്ട് പോയതല്ലേ, അതിനകത്ത് എന്തെങ്കിലും വിഷം കലർത്തിയിട്ടുണ്ടോന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇതുവരെയുള്ള സംഭവങ്ങൾ പരിശോധിച്ച അതിനുള്ള സാധ്യത വളരെ കൂടുതലാ. ഇതിനു മുമ്പ് പോയപ്പോ ഒന്നും ചെയ്തില്ല, അത് മറ്റുള്ളവർക്ക് സംശയം തോന്നാതിരിക്കാനാ. മോള് പറഞ്ഞ ശരിയാ, ഏട്ടത്തി അവിടെ നിന്ന് മാറ്റിയത് എന്തോ മുന്നിൽ കണ്ടോണ്ട് തന്നെയാ. ഏതായാലും തിരിച്ചു പോവാൻ ഞാൻ ഏട്ടത്തിയോട് വിളിച്ച് പറയുന്നുണ്ട്. മഞ്ജുവിന്റെ പ്രസവത്തിന്റെ കാര്യമില്ലെന്ന് കരുതിയിട്ടാ അവന്റെ അമ്മ അനന്തുവിനൊപ്പം വിട്ടത്. അത് വലിയ തലവേദനയാവുന്ന തോന്നുന്നേ. പലഹാരം ഉണ്ടാക്കി കൊടുത്തത് അമ്മായി തന്നെ ആയിരിക്കുമല്ലോ, അപ്പോ എന്തെങ്കിലും സംഭവിച്ചാലും അതിന്റെ കുറ്റം അമ്മയുടെ തലയിൽ ചാര. അതെങ്ങനെ പറ്റും മോളെ? ഏട്ടത്തി കാർത്തൂന് ദോഷം വരുന്ന ഒരു പ്രവൃത്തി ചെയ്യില്ല എന്ന് എല്ലാവർക്കും അറിയാലോ. ഇത്രയും നാളും അവർക്കൊപ്പമല്ലേ ഏട്ടത്തി കഴിഞ്ഞത്? എങ്കിലും എന്തെങ്കിലും സംഭവിച്ചാ അതിൽ നൂരി പോകാൻ മഞ്ഞു ചേച്ചി മിടിക്കുക. ആരാണോ എന്തോ അവരെ ജനിപ്പിച്ചത്. അല്ല, ചില നേരത്ത് അവരമ്മയുടെ മകളല്ലാന്ന് തന്നെ തോന്നിപ്പോവാ. ഞാനേതായാലും പോയിട്ട് വരാമേ. മോളോട് എത്തുന്നതിന് മുമ്പ് ഞാൻ അരുണിനെ വിളിച്ച് വിവരം പറയാം. അരുണേട്ടനെ വിളിക്കണ്ട, ഞാൻ ഉടനെ തന്നെ ഇവിടെ എത്തുമല്ലോ. എന്ന മോള് വേഗം എത്താൻ നോക്ക്. മഞ്ജു ചേച്ചി ഇവിടെങ്ങാനും വന്ന് നിൽക്കും നമ്മൾ എന്താ പറയുന്നെന്ന് കേൾക്കാൻ. ദേ, ഇതിനകത്ത് ഉറപ്പായിട്ട് എന്തെങ്കിലും വിഷം കലർത്തിയിട്ടുണ്ടാവും. എനിക്കങ്ങനെ തോന്നുന്നില്ല. ചേച്ചിക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നോ? മാളൂന്റെ പോലെ തന്നെ മഞ്ജുവിടത്തും ചിന്തിച്ചു തുടങ്ങിയതാ, അതുകൊണ്ടാ ഇങ്ങനെ ഒരു മാറ്റം. എന്നെ പോലെ അവരങ്ങനെ ചിന്തിക്കത്തില്ല. ഞാൻ മാറിയെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട്. ഞാൻ കരള് ദാനം ചെയ്തു എന്നതിനപ്പുറം മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ഉണ്ടെന്ന് കൂട്ടിക്കോ. അങ്ങനെയെങ്കിൽ അത് എന്നോട് കൂടി പറഞ്ഞൂടെ. ചിലതൊന്നും പറയാൻ പറ്റില്ല.
എനിക്ക് ഇനി കാർത്തു വെച്ച് എന്നും ഇങ്ങനെ കാണണം. ആരും ചേച്ചി അപായപ്പെടുത്താൻ പാടില്ല. അമ്മയും കൂടെ വരുന്നെന്ന് പറഞ്ഞതാ ഇവരിവിടേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട്. പിന്നെ കണ്ടു കഴിഞ്ഞാ അമ്മയെ കടിച്ചു കയറാൻ ചെല്ലുമല്ലോ. അതുകൊണ്ട് ഞാനാ പറഞ്ഞത് വരണ്ടാന്ന്. മിക്കവാറും ഏട്ടത്തിയുടെ പഴയ സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ടാവും. അതിന്റെ പ്രാർത്ഥനയായിരുന്നു. ചേച്ചി എത്ര പ്രാർത്ഥിച്ചാലും അവരുടെ സ്വഭാവം മാറാൻ പോകുന്നില്ല. അങ്ങനെയൊന്നും പറയണ്ട മോളെ. ഈ ലോകത്ത് മാറാത്ത മനുഷ്യരില്ല. ഉണ്ടെന്ന് അവർ തെളിയിച്ചോണ്ടിരിക്കുകയല്ലേ. മുത്തശ്ശൻ സ്വത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞു. അതിന്റെ ദേഷ്യത്തിലാ രണ്ടാളും. അനന്തുവേട്ടന് സമ്പത്തിനോടൊക്കെ വലിയ ആർത്തിയാ. അപ്പച്ചി ഈ രീതിയിലൊക്കെ സംസാരിച്ചു. ഇനി അമ്മായിയോട് ചോദിക്കേ. അമ്മായി ഇങ്ങനെ തന്നെ സംസാരിക്കൂ. എല്ലാവരും ഒരേ കാര്യം തന്നെ പറയുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കഴമ്പുണ്ടെന്ന് കരുതണം. അവരവിടെ ഇരിക്കുവാ. ആ നേരത്തെ ഇങ്ങനെയൊന്നും സംസാരിക്കണ്ട, കേട്ട മോശവാ. കാരണമില്ലാതെ പലഹാരമായിട്ട് വന്നിരിക്ക. എന്തോ മനസ്സിൽ കണ്ടിട്ട് കാർത്തുവെച്ച് മാറിക്കേ. അച്ചപ്പോ ഉണ്ണിയപ്പോ ഒക്കെ ഉണ്ട്. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരമായിട്ടാ വന്നിരിക്കുന്നത്. ഇതൊക്കെ ഏട്ടത്തി ഉണ്ടാക്കിയതല്ല, സാറിന്റെ അമ്മ ഉണ്ടാക്കിയ പലഹാരങ്ങളാ. അതാ കഴിക്കരുതെന്ന് മാള് പറയുന്നത്. അമ്മായി കൊണ്ടുതരുന്നത് എന്തായാലും അത് ഇഷ്ടപോലെ ചേച്ചിക്ക് കഴിക്കാം. ഇവിടെ അമ്മായി ഉണ്ടാക്കിയത് അവരാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വന്ന വഴിക്ക് ഇതിൽ എന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് ദൈവത്തിന് മാത്രം അറിയാൻ പറ്റൂ. അല്ല മഞ്ജു, ഇനി മാളു ആ പലഹാരം കഴിക്കൂ. കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ. നമ്മൾ രണ്ടുപേരും അല്ലാതെ നമ്മുടെ കുടുംബസ്വത്തിന് ആരൊക്കെ അവകാശികൾ ഉണ്ടാവും പോന്നേ? മാളു, കാർത്തു, അരുൺ മൂന്ന് പേരും കൂടി ആ പലഹാരം കഴിക്കട്ടെ. മൂന്ന് പേർക്കും വട്ടാവട്ടെ. ഇത് തന്നെയായിരുന്നു മരുന്ന് മോരി കലക്കിയപ്പോഴും നീ പറഞ്ഞത്. അപ്പച്ചയ്ക്കും അരുണനും കാർത്തൂനും ഒക്കെ ഭ്രാന്ത് വരട്ടെ എന്ന്. എന്നിട്ട് സംഭവിച്ചതോ? മോര് കുടിച്ചത് കരുണ്. ഞാൻ ആദ്യം ആ വൈദ്യരെ ഒന്ന് സംശയിച്ചതാ. എന്നാ കണ്ണന്റെ മാമന് ഭ്രാന്തായതോടെ എനിക്ക് അയാളെ കൂടുതൽ വിശ്വാസമായി. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് പേര് ചെവിയിൽ പൂ വെച്ച് നടക്കുന്ന കാണാൻ പറ്റും. നിങ്ങളുടെ അനിയനും എന്റെ അനിയത്തിയും ഉൾപ്പെടെ മൂന്ന് പേരും. എന്തായാലും അപ്പച്ചി നമ്മളെ സംശയിക്കുന്ന കാര്യം ഉറപ്പാ. സംശയിച്ചാലും നമ്മൾ തെറ്റെയ്തതിന് തെളിവൊന്നുമില്ലല്ലോ. കണ്ണനും അയാളുടെ കൂട്ടുകാരനും പപ്പനും പിന്നെ വേറെടുത്തുണ്ടല്ലോ ദീപൻ. അവനൊക്കെ തനി ഗുണ്ടകളുടെ സ്വഭാവ. സംശയം ഉണ്ടെങ്കിൽ വീട് കയറി ആക്രമിക്കും. അതുകൊണ്ട് ഇനി ഇത് കേസായി കഴിഞ്ഞാൽ പോലീസുകാർ ചോദ്യം ചെയ്യുമ്പോ നമ്മുടെ ചിലപ്പോ എല്ലാം തുറന്നു പറഞ്ഞെന്നും വരും. മരിക്കേണ്ടി വന്നാലും ഒന്നും തുറന്നു പറയരുത്. ഞാൻ തുറന്നു പറയത്തില്ല, നീ ഒന്നും പറയാതിരുന്നാ മതി. എന്റെ അമ്മയുടെ മുന്നിലൂടെ ഭ്രാന്തെടുത്ത് ആ കാർത്തു എന്ന് പറയുന്നവൾ ഓടണം. എനിക്കത്രേ ഉള്ളൂ. അല്ലാതെ മാളവിനും അരുണിനും സമനില തെറ്റണമെന്ന് എനിക്കില്ല. പിന്നെ അങ്ങനെ സംഭവിച്ചു പോയാ അത് വിധി. മാളു കൃത്യസമയത്ത് അവിടെ വന്നതുകൊണ്ട് നമ്മൾ സംശയിക്കണം മഞ്ജു. ആ പലഹാരം ഇനി കാർത്തു കഴിക്കുമെന്ന് ഞാൻ സ്നേഹത്തോടെ കൊടുത്തതുകൊണ്ടേ കഴിക്കും. ഇതിനു മുൻപ് നമ്മുടെ കാലക്കേടിന് അവിടെ ഒരു കാലിനെത്തി ജയിലിൽ നിന്ന് അവളുടെ മാമൻ. അതുകൊണ്ട് മാത്രം അവൾ ആ മോര് കുടിക്കാതിരുന്നത്. അല്ലെങ്കിലേ ഇപ്പൊ അവളെയും കൊണ്ട് എന്റെ അമ്മയും നിങ്ങളുടെ അനിയനും ഏതെങ്കിലും ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ കണ്ടേനെ. നമ്മൾ ഇങ്ങോട്ട് വരുന്നെന്ന് അറിഞ്ഞിട്ടായിരിക്കും മാള് വന്നത്. അവളത് എങ്ങനെ അറിയാനാ? അവിടെ ഒരാളുണ്ടല്ലോ, എന്റെ അമ്മ. എല്ലാം അപ്പ മറ്റുള്ളവരുടെ കാതിലെത്തിക്കാൻ അമ്മായിയാ പലഹാരം ഉണ്ടാക്കി തന്നത്. അതുകൊണ്ട് പലഹാരം കഴിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അതിന്റെ ഉത്തരവാദി നമ്മളല്ല, അമ്മായിയ. എല്ലാം നമ്മള് വിചാരിക്കുന്ന പോലെ വന്നാ മതിയായിരുന്നു. വാല് മാറ്റാൻ നിങ്ങൾ എന്താ ഹനുമാനാണോ? ഹനുമാനല്ലടാ, ഭീമൻ. ഭീമൻ കൂടുതൽ അയലോട്ട് ഇടേണ്ട. നമുക്ക് വൈരാഗ്യൊന്നുമില്ല അയലോട്ട്. പക്ഷെ നമ്മള് കാരണം ഇയാൾ ഇങ്ങനെയായത്. എന്താടാ തന്നെ കൂടെ ചെവിയെ കടിച്ചു പറിക്കുന്നത്? ഇതിപ്പം ചേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങളെ രണ്ടിനെയും നാട്ടിൽ കണ്ടിട്ടില്ലല്ലോ, വരുത്തരാണോ? അല്ല, ഞങ്ങൾ ഈ നാട്ടുകാരെ. എങ്ങോട്ട് പോകുന്നു? അങ്ങ് ഊട്ടിക്ക. അയ്യോ, ഊട്ടിക്കാണോ? എന്നാ ഞാനും കൂടെ വരാം. കൊറേ നാളായി ഊട്ടിക്ക് പോകണമെന്ന് ആഗ്രഹിക്കുക. എത്രയും പെട്ടെന്ന് ചേട്ടൻ നല്ലൊരു ഡോക്ടറെ. എന്തിനാ ഊട്ടിക്ക് പോയനാ? അല്ല, എന്തെങ്കിലും അകത്ത് ചെന്നിട്ടുണ്ടെങ്കിലേ അതിന് മറുമരുന്ന് കഴിക്കണം. ഇവളെയും കൊണ്ട് നീ എങ്ങോട്ട് പോവാന്നൊക്കെ എനിക്കറിയാം.
വിലാസിനയുടെ മോളല്ലേ ഓടി നീ? അഴിഞ്ഞാടിക്കോടി, അഴിഞ്ഞാടിക്കോ. ആടടി, നിന്റെ അമ്മ വിലാസിന് കൊറേ അഴിഞ്ഞാടിയതാ ഇവിടെ കിടന്ന്. എടാ, നിനക്കൊന്നും വേറെ ഒരു പണിയില്ലടാ. എന്താടാ ഇങ്ങനെ നോക്കുന്നേ? ഇത് കുറച്ച് പലഹാരങ്ങളാ. മഞ്ജു ചേച്ചിക്ക് വിശേഷം ഉള്ളതല്ലേ, അമ്മ ഉണ്ടാക്കി തന്നു വിട്ടതാ. ഇവിടെ അവരില്ലെന്നറിഞ്ഞിട്ടാ ഞാൻ വന്നത്. അമ്മ ഉണ്ടാക്കിയതെന്ന് പറയണ്ട, പറഞ്ഞ കഴിക്കില്ല. ഇതാ എന്തൊക്കെയുണ്ട്? ഉണ്ണിയപ്പ അച്ചപ്പൊക്കെ ഉണ്ട്. അയ്യോ, അത് ആവശ്യത്തിന് ഞാൻ ഉണ്ടാക്കിയല്ലോ. എങ്കിലും അമ്മായിക്ക് അറിയാലോ അമ്മ ഉണ്ടാക്കിയതൊക്കെ മഞ്ചേച്ചിക്ക് ഇഷ്ടാ. എന്നരുതി അമ്മായി എടുത്ത് കഴിക്കരുത് കേട്ടോ, നല്ല മധുരവും നെയ്യൊക്കെ ഉള്ള കൂട്ടത്തിലാ. അത്യാവശ്യം അസുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മധുരം കഴിക്കാറേ ഇല്ല. അതുകൊണ്ട് ഞാൻ തൊടില്ല കേട്ടോ. എന്നാ പിന്നെ മോളൊരു കാര്യം ചെയ്യേ, ഇത്ര സമയം നിൽക്ക്, ഇവിടുന്ന് ഉണ്ടാക്കിയത് കുറച്ച് തന്നുവിടാ. വേണ്ടമ്മായി, അവിടെ ഒരുപാട് ഇരിക്കാ. പിന്നെ ഇതിപ്പോ കഴിക്കേണ്ടത് ചേച്ചിയല്ലേ. ഇവിടെ വന്ന ശേഷം ഞാൻ അങ്ങോട്ടൊന്നും വന്നില്ല, അവിടേക്ക് വരണമെന്നും പറഞ്ഞിരിക്കയായിരുന്നു. അമ്മയും മോളും തമ്മിലുള്ള അകൽച്ച മാറണമല്ലോ മോളെ. അമ്മക്ക് അകൽച്ച ഒന്നും ഇല്ലല്ലോ, ഇവിടെ രണ്ടുപേർക്കല്ലേ ആരെയും പിടിക്കാത്തത്. മഞ്ചേച്ചിയുടെ കാര്യം പോട്ടെ, ഇപ്പോ ആനന്ദവേട്ടനും അമ്മയുടെ വെറുപ്പാണല്ലോ. അവര് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പൊ തന്നെ പലപ്പോഴായിട്ട് കാർത്തൂനെ കാണാൻ പോയി രണ്ടാളും. അതിലെന്തെങ്കിലും ചതിയുണ്ടോ അമ്മായി? എന്താണെന്നൊന്നും അറിയില്ല. മഞ്ജുവിനിപ്പം നല്ല മാറ്റമുണ്ട്, എന്നോടൊക്കെ ഭയങ്കര സ്നേഹമാ. അതില് കാര്യമുണ്ട്, അമ്മായി വന്നതോടെ ജോലിക്കാരി പോയില്ലേ, അവർക്കിനി ശമ്പളം കൊടുക്കണ്ടല്ലോ. പോട്ടെ മോളെ, ഇനി പ്രസവം കഴിയുന്നതുവരെ ഞാൻ കൂടെ നിൽക്കും. തറവാട്ടിലെ ആദ്യം ജനിക്കാൻ പോകുന്ന കുഞ്ഞാ, അത് ആരോഗ്യമുള്ള കുഞ്ഞാവണം. ആഹാ, വന്നോ? കാർത്തൂന് പലഹാരങ്ങളൊക്കെ കൊണ്ട് കൊടുത്തോ? കൊടുത്തമ്മായി, ഞങ്ങള് ചെല്ലുമ്പോ മാളു അവിടെ ഉണ്ടായിരുന്നു. മാളുവോ? അവളവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന കാര്യം അമ്മ അപ്പച്ചൂടെ വിളിച്ചു പറഞ്ഞു. ഏയ്, ഞാൻ പറഞ്ഞില്ല. എന്തായാലും ഞങ്ങള് ചെല്ലുമ്പോ അവളവിടെ ഉണ്ടായിരുന്നു. ആ പലഹാരം കൊടുത്തപ്പോ കാർത്തു എന്തു പറഞ്ഞു? അവൾക്ക് വലിയ സന്തോഷായി. മോൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി തന്നു വിട്ടത്. കൊണ്ടുപോയ പലഹാരം ചായക്കൊപ്പം ഞങ്ങൾക്ക് തന്നായിരുന്നു, പക്ഷെ ഞങ്ങള് കഴിച്ചില്ല. ഇവിടെ നിരത്തി വെച്ചിരിക്കല്ലേ, പിന്നെ എന്തിനാ അവിടുന്ന് കഴിക്കുന്നത്? ഇത് കുറച്ച് പലഹാരങ്ങളാ. മഞ്ജു ചേച്ചിക്ക് വിശേഷം ഉള്ളതല്ലേ, അമ്മ ഉണ്ടാക്കി തന്നു വിട്ടതാ. ഇവിടെ അവരില്ലെന്നറിഞ്ഞിട്ടാ ഞാൻ വന്നത്. അമ്മ ഉണ്ടാക്കിയതാന്ന് പറയണ്ട, പറഞ്ഞ കഴിക്കില്ല. അമ്മായി എന്താ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. നിങ്ങള് തമ്മില് ഇതുപോലെ സ്നേഹത്തോടെ പോയാ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആശ്വസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾ അമ്മമാരായിരിക്കും. കാർത്തൂന്റെ വീട്ടിലേക്ക് മാത്രമല്ല, ദേവിയുടെ വീട്ടിലേക്കും നിങ്ങൾ രണ്ടുപേരും കൂടി പോണം. ശരത് തന്നെ ഇടയ്ക്ക് വിളിക്കും, അപ്പോഴൊക്കെ പറയാറുണ്ട് അമ്മയും മോളെയും തമ്മിൽ ഒന്നിപ്പിക്കണമെന്ന്. മോളുടെ അച്ഛനെ പോലൊരു പാവു അച്ഛൻ ഈ ലോകത്ത് കാണില്ല, അതറിയാലോ. ഇനി ഏതായാലും ഞങ്ങൾക്കാരോടും വഴക്കില്ലമ്മേ. സ്വത്തിന്റെയും പണത്തിന്റെയും കാര്യം ഞങ്ങൾ ആരോടും സംസാരിക്കുന്നുമില്ല. എന്തെങ്കിലും തരുന്നെങ്കിൽ തരട്ടെ. നിങ്ങൾ വഴക്കൊന്നും ഇടാതെ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറിയ നിങ്ങൾക്ക് കിട്ടാനുള്ളത് കൃത്യമായിട്ട് കിട്ടും. ഇനിയിപ്പോ എന്ത് സംഭവിക്കുന്ന അറിയാത്തോണ്ട് വല്ലാത്തൊരു നെഞ്ചടിപ്പായിരിക്കും. എന്തിനാ ചേച്ചിയുടെ നെഞ്ചടിക്കുന്നത്? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷ അനുഭവിക്കും, അത്ര തന്നെ. എനിക്ക് സംശയം ഉണ്ടായിരുന്നു മോളത് അവിടെ കൊണ്ടേ കൊടുക്കുമെന്ന്. ഇവിടുന്ന് കൊണ്ടുപോയത് ലാബില് കൊടുത്ത് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞല്ലേ. എന്റെ ചേച്ചിയുടെ വീടാണ് ലാബ്, ചേച്ചിയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അത് സാറിന്റെ അമ്മ കഴിച്ചാലോ? അമ്മായി കഴിക്കത്തൊന്നുമില്ല, എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ചേച്ചിയും ചേട്ടനും കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ, അവർക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാലോ അത് കാർത്തുവച്ചെ കൊല്ലം കൊണ്ടുവന്നാണെന്ന്. ചേച്ചി വിഷമിക്കണ്ട, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം, അത്രേ ഉള്ളൂ. ഏതായാലും കുറച്ചു കഴിയുമ്പോ ഇതിന്റെ റിസൾട്ട് അറിയാം. ശരി ചേച്ചി.
അപ്പോ നീ ആ പലഹാരം അവിടെ തന്നെ കൊണ്ടുപോയി കൊടുത്തു അല്ലേ? ഞാനുണ്ടാക്കിയതാണെന്നും പറഞ്ഞ് എനിക്ക് അങ്ങനെ ഒരു കള്ളം പറയേണ്ടി വന്നു. എന്നാലും ഇത് വല്ലാത്തൊരു ചതിയായി പോയി. അപ്പൊ അവര് ചെയ്തതും ചതിയല്ലേ? അതുപോലെ തന്നെ അമ്മായിയോട് വിളിക്കാൻ പറഞ്ഞാലും അമ്മായിക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് തോന്നും. അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് വെറുതെ അബദ്ധം കാണിക്കരുത് കേട്ടോ. ഏതായാലും ഞാനൊന്ന് വിളിച്ചു നോക്കാം. ഇപ്പൊ നമ്മള് വലിയ സ്നേഹമൊക്കെ കാട്ടുന്നോണ്ട് അവൾക്ക് സംശയം തോന്നില്ല. നിന്റെ ഈ എടുത്തിയാട്ടാണ് എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കം. ഇനി എന്നെ കുറ്റപ്പെടുത്തിക്കോ. കാർത്തുമോൾ എന്തെടുക്കുക? ഞാൻ അത്യാവശ്യം പാചകമൊക്കെ ചെയ്യായിരുന്നു. ഇന്നലെ തലവേദന ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ മാറിയോ? മാറിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഓ, സൂക്ഷിക്കണം കേട്ടോ. ഇപ്പൊ പല അസുഖങ്ങളുടെയും തുടക്കം തലവേദനയെന്നാ. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. എടുത്തി ഇടയ്ക്ക് അരുണിനെയും കൂടി ഇങ്ങോട്ടൊക്കെ വരുമോ? ഉറപ്പായിട്ടും വരും. ഈ ഞായറാഴ്ച തന്നെ നോക്കാം. എന്നാ ശരി, ഞാൻ ഇടയ്ക്ക് വിളിക്കാട്ടോ. അവക്കൊരു കുഴപ്പമില്ല. ആ വൈദ്യം ചതിച്ചെന്നാ തോന്നുന്നേ. എന്തെന്നറിയില്ല, വയറിനകത്തൊരു വേദന. ഡോക്ടറെ വിളിക്കണോ? അയ്യോ, സഹിക്കാൻ പറ്റുന്നില്ല. വേദന കൂടി കൂടി വരിക. ഹോസ്പിറ്റലിൽ പോണോ? വേണ്ടി വരും. വാ നീ അകത്തേക്ക്. എന്താ എന്താ മോളെ? ഇവക്ക് നല്ല വയറുവേദന. സഹിക്കാൻ പറ്റുന്നില്ല. എഴുന്നേക്കുന്ന, ഹോസ്പിറ്റലിൽ പോവാം. പെട്ടെന്ന് കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞതാ വീടിന് പുറത്തു പോകരുതെന്ന്. മോളെ നീ വിഷമിക്കാതെ, അമ്മ ഞാൻ ഡ്രസ് മാറ്റിട്ടു. പേടിക്കണ്ട മോളെ. മോളെ ഒന്നുമില്ല. സംഭവിച്ചോ? ആ, എന്റെ ഏട്ടത്തി. ദേവേ, ദേവ് കൊടുത്തുവിട്ട പലഹാരത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ? എന്ന് പറ്റി ഏട്ടത്തി? അത് കഴിച്ചോണ്ടാണോന്ന് അറിയില്ല. മഞ്ജുവിന് പെട്ടെന്നൊരു വയറുവേദനയും തളർച്ചയും ഉണ്ടായി. അനന്തു അവളെയും കൊണ്ട് ഇപ്പോ ഹോസ്പിറ്റലിൽ പോയിരിക്കുക. ആ പലഹാരം ഞാൻ ഉണ്ടാക്കിയതല്ല ഏട്ടത്തി. പിന്നെ അത് ഏട്ടത്തി ഉണ്ടാക്കിയ പലഹാരം തന്നെയാ. ഞാനോ? മാളു അത് കൊണ്ടുവന്നപ്പോഴും ഞാനൊന്ന് സംശയിച്ചതാ. ഇന്ന് ഞാൻ കാർത്തൂർ ഉണ്ടാക്കി കൊടുത്തുവിട്ട അതേ പലഹാരം തന്നെയാ മാളു എന്റെ കൈ കൊണ്ടു തന്നത്. കാർത്തൂന് മഞ്ജു കൊണ്ടുപോയി പലഹാരം തന്നെയാ മാളു അവിടെ കൊണ്ടു തന്നത്. എന്തൊക്കെ അവിടെ ഇവിടെ നടക്കുന്നത്? അനന്തു ആകെ വയലിന്റാണല്ലോ. മഞ്ജുവിന് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ അതിന് കാരണക്കാരി അവള് തന്നെ ശരത്തേട്ട. താൻ പലഹാരം ഉണ്ടാക്കി കൊടുത്തെന്നാണല്ലോ അവനിപ്പോ പറയുന്നത്. അങ്ങനെ സംഭവിക്കില്ലെന്ന് ശരത്തേട്ടൻ അറിയാലോ. ഏട്ടത്തി ഉണ്ടാക്കിയ പലഹാര കാർത്തൂന്റെ അരികിൽ നിന്നും മാളു തിരിച്ചു കൊണ്ടുപോയി കൊടുത്തത്. എന്തൊക്കെ പറഞ്ഞാലും കുഞ്ഞു പോയില്ലേ? അതിൽ എനിക്കും വിഷമമുണ്ട്. മാളുവിനോട് പലഹാരം എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാൻ ഞാൻ പറഞ്ഞതാ, പക്ഷെ അവള് കേട്ടില്ല. മാളുവിനെന്താ മഞ്ജുവിനോട് ഇത്ര ദേഷ്യം? മഞ്ജു അനാഥയാണെന്ന് മാളു അറിഞ്ഞോ? ഏ, അതെങ്ങനെ അറിയാനാ? അല്ല, ഇടയ്ക്ക് താൻ തന്റെ അച്ഛനെ കാണുമ്പോ മഞ്ജുവിനെ വിമർശിക്കുന്നുണ്ട്. അവിടെ അച്ഛനമ്മമാരെ പഴിക്കാറുണ്ട്. അതൊക്കെ മാളു കേട്ടില്ലെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. പിന്നെന്താണ് മഞ്ജുവിനോട് അവൾക്ക് ഇത്ര അകൽച്ച? ഇപ്പോൾ അവൾ സ്വന്തം ചേച്ചിയെ പോലെ കാണുന്നത് കാർത്തൂനെയാ. അതിന് കാരണമുണ്ടല്ലോ. മാളുവിന് ജീവൻ പകുത്തു കൊടുത്തവളല്ലേ കാർത്തു. പക്ഷേ അന്ന് പോലും കാർത്തുവിനോട് മാളുവിന് സ്നേഹമില്ലായിരുന്നു. അതിനുശേഷമാണ് ഈ മാറ്റം ഉണ്ടായത്. അത് ഒരു നല്ല മാറ്റമല്ലേ ശരത്തേട്ട? കാർത്തൂനെ പോലെ ഒരു പാവം പെൺകുട്ടിയായിട്ട് ചേർന്ന് നിൽക്കേണ്ടവളല്ലേ മാളു. അതൊക്കെ ശരിയാ. പക്ഷെ മാളു മാത്രമല്ല, താനും മഞ്ജുവിനെ തള്ളിക്കളഞ്ഞിട്ട്
കാർത്തുവിന്റെ അരികിലേക്ക് പോവാ. മഞ്ജുവിന്റെ സ്വഭാവം പഴയതിൽ മോശമായി കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് കാർത്തുവിനെ അരുൺ വിവാഹം കഴിച്ചു കൊണ്ടുവന്നതിന് ശേഷം അവൾ കൂടുതൽ കൂടുതൽ അപകടകാരിയെ കൊണ്ടിരിക്കുക. അതിന് തുടക്കം വിട്ടത് താൻ തന്നെയല്ലേ? കാർത്തുവിനെ ആദ്യം താൻ വെറുത്തു, പിന്നെ കുട്ടികളെ വെറുക്കാൻ പഠിപ്പിച്ചു. എന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ താൻ കാർത്തുവിനെ സ്നേഹിച്ചു തുടങ്ങി. പിന്നാലെ മാളവും മഞ്ജുവിനങ്ങനെ മാറാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും എല്ലാത്തിന്റെയും തുടക്കം താനല്ലേ? എങ്കി ഇപ്പൊ കേക്ക് മുറിച്ച് ഭാര്യയും ഭർത്താവും കൂടി ആഘോഷിച്ചാണ്. സാറിന്റെ കുടുംബത്തില് ആദ്യമായിട്ടൊരു കുഞ്ഞു ജനിക്കാൻ പോയതാ. അതിനെന്തെങ്കിലും സംഭവിക്കുമെന്ന എന്റെ ഭയം. മാളൂന് ഒരു തിരിച്ചടി ഉണ്ടായത് ദീപാവലിയുടെ അന്ന് തന്നെ കൊല്ലാൻ നോക്കിയപ്പോഴാണ്. ആ സംഭവത്തിന് ശേഷം മാളൂനൊരു മാറ്റം ഉണ്ടായത്. അതുപോലെ തന്നെ ഈ അഭിനയമൊക്കെ നിർത്തിയിട്ട് എന്റെ ഏട്ടത്തി മാറട്ടെ. അതിന് ചിലപ്പോ ഇതൊരു നിമിത്തം ആയേക്കും. കുഞ്ഞു പോയി. മഞ്ജുന് അബോഷനായി. ഞാൻ പറഞ്ഞതാ മാളുവിനോട്, ആ പലഹാരം കൊണ്ടുപോയി മഞ്ജുവിന് കൊടുക്കരുതെന്ന്. ഇവിടെ നിന്നിറങ്ങിയ മാളു അത് കളയൂന്നാ പറഞ്ഞത്. പക്ഷേ നമ്മുടെ അത്രയും പക്വത മാളു കാട്ടിയില്ല. കാർത്തുവിനെ കൊല്ലാൻ വന്ന മഞ്ജു അനുഭവിക്കണമെന്ന് തന്നെയായിരുന്നു മാളുവിന്. കുഞ്ഞു പോയതിൽ വിഷമുണ്ട് അപ്പച്ചി. പക്ഷെ എന്തൊക്കെയാ അവർ കാട്ടിക്കൂട്ടുന്നത്? പലഹാരം കൊണ്ടുകൊടുത്തപ്പോ ഏട്ടത്തിയോട് പറഞ്ഞിരുന്നു ഞാനുണ്ടാക്കിയ പലഹാരമാണെന്ന്. അതറിഞ്ഞ മഞ്ജു കഴിക്കില്ല, അതുകൊണ്ട് പറയണ്ടെന്നൊക്കെ. പാവം ഏട്ടത്തി അത് വിശ്വസിച്ച് അവളോടൊന്നും പറഞ്ഞില്ല. മഞ്ജു ആണെങ്കിലോ ഏട്ടത്തി ഉണ്ടാക്കിയ പലഹാരമാണെന്ന് വിശ്വസിച്ച് അത് കഴിക്കുകയും ചെയ്തു. പക്ഷെ അപ്പച്ചി അല്ലല്ലോ അത് ഉണ്ടാക്കിയത്, എന്റെ അമ്മ തന്നെയല്ലേ, അതിനകത്തല്ലേ അവര് വിഷം ചേർത്തത്. എന്തിനും ഏതിനും എന്നെയും കാർത്തുവിനും കുറ്റപ്പെടുത്താൻ ഇരിക്കുന്നവര് അത് സമ്മതിച്ചു തരില്ലല്ലോ. ഞാൻ അവളെയും അവളുടെ കുഞ്ഞിനെയും കൊല്ലാൻ ശ്രമിച്ചു എന്നായിരിക്കും പറയുന്നത്. എന്നാലും കുഞ്ഞു പോയല്ലോ അപ്പച്ചി. പോയതല്ല, അതിനെ കളഞ്ഞതാ അവളുടെ പ്രവൃത്തി തന്നെ. ഞാനും മാളുവിനെ വിളിച്ച് പറഞ്ഞായിരുന്നു മഞ്ജു അടുത്തേക്കൊന്നും കൊണ്ടുപോയി കൊടുക്കരുതെന്ന്, എന്നിട്ടും കേട്ടില്ല. മാളുവിനിപ്പോ എന്നേക്കാളും ദേഷ്യം മഞ്ജുവിനോട്. സ്വന്തം ചേച്ചിയാണെന്നൊരു പറഞ്ഞോടാ ദീപ, കാര്യങ്ങള് അരുൺ സാറിനെ വിളിച്ച് പറഞ്ഞായിരുന്നു. എന്തൊക്കെ കണ്ണെട്ടിയതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലടാ. അരുണിനെ പോലൊരു ചെറുപ്പക്കാരനായിരുന്നു, പക്ഷെ അയാൾ ഇതിനൊക്കെ കൂട്ടാ. ആ പലഹാരം കാർത്തു കഴിച്ചിരുന്നെങ്കിലോ? എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റില്ല. അത് കുറച്ചേ കഴിച്ചുള്ളൂ മഞ്ജു, അപ്പോഴേക്കും കുഞ്ഞുപോയി. അരുണിന്റെ അമ്മയ്ക്ക് ഷുഗറും പ്രഷറൊക്കെ ഉള്ളതുകൊണ്ട് ഭാഗ്യത്തിന് അവര് കഴിച്ചില്ല. എടാ, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും മഞ്ജുവിന്റെ കുഞ്ഞു പോയതിന്റെ വേദനയല്ല കാർത്തു? കണ്ണേട്ടനും പൗത്രയുടെയും കൂടെ കാർത്തുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ രീതിയിൽ കാർത്തു മുന്നോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. നമ്മളെക്കാൾ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്ന ആളാ കൂടെ ഉള്ളെ. പക്ഷെ അരുണും അരുണിന്റെ അമ്മയും പറഞ്ഞിട്ട് പോലും മോളൊന്നും കേൾക്കുന്നില്ല. അപകടം ഒഴിവാക്കുന്നത് തന്നെ കണ്ണട്ട നല്ലത്. ഈ പലഹാരം കഴിച്ച് കാർത്തുവാണെന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ എന്തായിരിക്കും അവസ്ഥ? അരുൺ സാറിന്റെ ഏട്ടനെ നമ്മൾ പോയി തല്ലേണ്ടി വരില്ലേ? ഈ മഞ്ജു എന്ന് പറഞ്ഞുള്ള കാരണത്തെ അടിക്കേണ്ടി വരില്ലേ? കുടുംബക്കാര് തമ്മിൽ തല്ലാതെ അത് ഒഴിവാക്കുന്നതല്ലേ നല്ലത്? കാർത്തുവല്ലേ അതിന് മുൻകൈ എടുക്കേണ്ടത്? എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തൊരു കൊച്ചാ. എന്റെ അനിയത്തിയെ കൊല്ലാൻ വേണ്ടിയാ പലഹാരമായിട്ട് മഞ്ജു അനന്തു അവിടെ എത്തിയത്. അപകടം മണത്തറിഞ്ഞ മാളു അതേ പലഹാരം അവർക്ക് തന്നെ തിരികെ കൊടുത്തു. അത് കഴിച്ചിട്ട് അവക്ക് കൊച്ചിനെ നഷ്ടപ്പെട്ടത്. ആര് പറയുന്നതാണ് സത്യം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളെ സത്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അല്ലെങ്കിലും തെറ്റ് ചെയ്യുന്നവർക്കൊപ്പം നിൽക്കുന്ന ആളാ നിങ്ങള്. അതായത് നിങ്ങളുടെ സ്വഭാവം അങ്ങനെ ആയിപ്പോയതുണ്ടാ. അത്യാവശ്യം ചതിയും വഞ്ചനയൊക്കെ ഉള്ളവർക്ക് ആ രീതിയിൽ ജീവിക്കുന്നവരോടായിരിക്കും താല്പര്യം.
ദേവയും ദേവയുടെ അച്ഛനും ഒക്കെ നല്ലവരിൽ നല്ലവനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അവരെയൊന്നും വെറുക്കരുതെന്ന് മഞ്ജുവിനോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അവൾ അവളുടെ അച്ഛന്റെ അമ്മയുടെയും സ്വഭാവം കാണിക്കുന്നത്. കാർത്തുവിനെ പറ്റി ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട് മഞ്ജു. അത് എന്റെ സ്വന്തം അനിയത്തിയെ ഞാൻ വളർത്തിയത് ചിട്ടയോടെ. അതിന്റെ എല്ലാ നന്മയും എന്റെ കാർത്തുനുണ്ട്. അവളെ വിമർശിക്കാനുള്ള ഒരു അർഹതയും ഈ പറഞ്ഞ മഞ്ജുവിനില്ല. അരുൺ വിവാഹം കഴിച്ച് അവരുടെ വീട്ടിലേക്ക് കാർത്തുനെ കൊണ്ടു ചെന്നതിന് ശേഷം എന്റെ കുഞ്ഞിന്റെ സ്വഭാവം കൊണ്ട് തന്നെയാണ് അവളെ എല്ലാരും സ്നേഹിച്ചത്. ഈ പറഞ്ഞ മഞ്ജു ഉണ്ടല്ലോ, ഇപ്പൊ മാത്രമല്ല ഇതിനു മുമ്പും കാർത്തുനെ അപകടപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യം പാമ്പിന്റെ വിഷം കുത്തിവെച്ചു, അതിനുശേഷം അനിയത്തിയും ചേച്ചിയുടെ പ്ലാൻ ചെയ്ത് ദീപാവലിയുടെ അന്ന് കൊല്ലാൻ ശ്രമിച്ചു. എന്നിട്ടും എന്റെ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല. അവസാനം അന്ന് നടന്നതൊക്കെ അറിയാലോ. കൊല്ലാൻ വന്ന മാളൂനെ കരട് വരെ കൊടുത്താ കാർത്തു സഹായിച്ചത്. അതാ കുട്ടിയുടെ നന്മയാണെന്ന് ഞാൻ പലപ്പോഴും മഞ്ജുവിനോടും അനന്തിനോടും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാ മനസ്സിലാവുന്ന ഇനങ്ങളല്ലല്ലോ, പിന്നെ പറഞ്ഞിട്ടെന്ത് കാര്യം. അല്ല, ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഒരു കാരണവശാലും അനന്തുവോ മഞ്ജുവോ പറയുന്നത് കേട്ടിട്ട് നിരപരാധികളെ ഇങ്ങനെ വിമർശിക്കരുത്. അതൊന്നും എന്റെ വിഷയമല്ല, പിന്നെ കണ്ടപ്പോ ചോദിച്ചെന്നേ ഉള്ളൂ. അവൾക്ക് മുന്നേ ഒരു കുഞ്ഞ്, എനിക്ക് ജനിക്കുന്നത് അവർക്കും ഇഷ്ടമല്ല. എല്ലാരും കൂടെയുള്ള ഒത്തുകളിയായിരുന്നു. നമ്മൾ കാർത്തൂനെ കാണാൻ പോയപ്പോ അവിടെ മാളു ഉണ്ടായിരുന്നു. ആ സമയത്ത് ചായക്കൊപ്പം പലഹാരം അവർ കൊണ്ടുവന്നിരുന്നു, പക്ഷെ നമ്മളത് കഴിച്ചില്ല. അതൊക്കെ സംശയത്തിന് വഴിവെച്ചു. എന്നിട്ട് അപ്പച്ചയുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം അതേ പലഹാരം മാള് നിനക്ക് കൊണ്ടുവന്നു തന്നത്. ഇനിയിപ്പോ അതൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ഭാഗം ന്യായീകരിച്ചേ പറ്റൂ. അപ്പോ വൈദ്യം തന്ന മരുന്ന് ചേർത്ത പലഹാരമാണോ ഞാൻ കഴിച്ചത്? അതെ. എന്നിട്ടും എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, സാവകാശമാണല്ലോ അത് ശരീരത്തെ ബാധിക്കുന്നത്. എന്റെ സമനില തെറ്റിക്കോട്ടെ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് തന്നെയാ നല്ലത്. കുഞ്ഞുപോയ വേദന മറക്കാൻ അതേ ഉള്ളൂ മാർഗം. എനിക്ക് ഭ്രാന്ത് വരണം, കഴിഞ്ഞതൊന്നും ഞാൻ ഓർക്കാൻ പാടില്ല. എത്രയോ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു കുഞ്ഞ്, പക്ഷെ പോയില്ലേ, എല്ലാം തീർന്നില്ലേ. ഒരുപാട് കാശൊന്നുമില്ല എങ്കിലും ഇത് വെച്ചോ, അമ്മയ്ക്ക് കുഴമ്പോ മറ്റോ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാലോ. നിനക്ക് എവിടുന്ന ഈ പൈസ? അതൊക്കെ എന്തിനാ അമ്മ അറിയുന്നത്? ഇത് പിടിക്ക്, പിടിക്കമ്മേ. ജോലി എന്തെങ്കിലും കിട്ടിയ മോന്? ആ, ചെറിയൊരു ജോലി കിട്ടി. എവിടെ? അത് പറയത്തക്ക ജോലിയൊന്നുമല്ല, പിന്നെ അത്യാവശ്യം ജീവിച്ചു പോവാം. കഷ്ടപ്പാടുള്ള ജോലിയാണോ? ഇന്നത്തെ കാലത്ത് കഷ്ടപ്പാടില്ലാതെ ജീവിക്കാൻ പറ്റില്ലമ്മേ. മേലനങ്ങാതെ ജീവിക്കാൻ നോക്കിയതാ എനിക്ക് പറ്റിയ തെറ്റ്. ഒരു ഹോസ്പിറ്റൽ മാമൻ എനിക്കായി വാങ്ങി തന്നപ്പോ എ സി റൂമിലെ കറങ്ങുന്ന കസേരയിലിരുന്ന് ഞാനങ്ങ് സൂചിച്ചുപോയി. സ്വന്തം തൊഴിലിനെ കുറിച്ച് പോലും മറന്നുപോയി. അതുകൊണ്ട് ജീവിതം എന്താണെന്ന് പഠിച്ചു. ഈ പൈസ എനിക്ക് വേണ്ട മോനെ, നിനക്ക് ആവശ്യങ്ങളുള്ളതല്ലേ? ഞാൻ ഒറ്റയ്ക്കല്ലേ അമ്മേ, മൂന്നുപേരെ എന്തെങ്കിലും കഴിക്കണം, കിടക്കാൻ ഒരിടം വേണം, അത്രേ ഉള്ളൂ. അതൊക്കെ എന്തായാലും ഇപ്പോഴും ഉണ്ട്. പിന്നെ ഞാൻ ജോലിക്ക് കയറിയിട്ട് കുറച്ചു ദിവസമേ ആയിട്ടുള്ളൂ. ഇനി മാസത്തിൽ ഒന്നോ രണ്ടോ തവണ വരാം, എന്നിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും തരാം. എനിക്കൊന്നും വേണ്ട മോനെ, നീ എവിടെയെങ്കിലും പോയി നന്നായി ജീവിക്കുന്നെന്ന് അറിഞ്ഞാൽ മാത്രം മതി അമ്മയ്ക്ക്. ഇനി ഞാൻ എവിടെയായാലും മനസമാധാനത്തോടെ ജീവിക്കുമേ. ആ നരകത്തിൽ നിന്ന് പടിയിറങ്ങിയില്ലേ? ഇതെത്രയോ നാള് മുമ്പ് ചെയ്യേണ്ടതായിരുന്നു. മോനും ഞാനും അവിടെ ഉള്ളപ്പോ കാർത്തും പവിത്രയും സത്യങ്ങൾ ഓരോന്ന് പറഞ്ഞതാ അന്ന് അവരെയും കളിയാക്കി.
കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോ ഞാനും നിന്നോട് സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു. അന്ന് അമ്മ നിനക്ക് ശത്രുവായി. അവസാനം പൊറുതിമുട്ടി ഞാനും അവിടുന്ന് പുറത്തിറങ്ങി. അവിടുന്ന് പടിയിറങ്ങി നേരെ ഇങ്ങോട്ടല്ല വന്നത്, അനാഥാലയത്തിലോട്ടാ പോയത്. അങ്ങനെ പോയി അവിടെ താമസിക്കുമ്പോഴും കണ്ണനെ ഓർത്തല്ല ഞാൻ കരഞ്ഞത്, നിന്നെ ഓർത്ത. കാരണം പവിത്ര സ്നേഹമുള്ളവള, അവളൊരിക്കലും കണ്ണനെ നോവിക്കില്ല. അതുപോലെ ആയിരുന്നില്ല നിന്റെ കാര്യം. നിന്റെ ഭാര്യ അവളുടെ അമ്മയും കൂടെ ചേർന്ന് നിന്നെ ചക്രശ്വാസം വലിപ്പിക്കുമെന്ന് അമ്മയ്ക്ക് അറിയായിരുന്നു. അത് തന്നെയല്ലേ സംഭവിച്ചതും. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു കുഞ്ഞു ജനിക്കാൻ പോയത് അതിനെ അനിയത്തി തന്നെ അലസിപ്പിച്ചു കളഞ്ഞു. എന്താ സംഭവിച്ചെന്ന് അറിയില്ലല്ലോ. എന്തായാലും ശരി, അനിയത്തിയും സ്വന്തം അമ്മയുമാണ് പ്രതികളെങ്കിൽ അത് ഇത്തിരി കൂടിപ്പോയി. ഇനി പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ ഡോക്ടറെ? കുറച്ചു കഴിഞ്ഞെല്ലാം ശരിയാക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മഞ്ജുവിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് വീണ്ടും അമ്മയാവാൻ സാധിക്കും. ഇതൊക്കെ പറയുന്ന എനിക്ക് ആ ഭാഗ്യം ഉണ്ടായിട്ടില്ല കേട്ടോ. എന്റെ കെട്ടിയോനാ കുഴപ്പം. ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ പോട്ടെ, ഞാൻ പത്മിനി ഒന്ന് കാണാതിരിക്കുമായിരുന്നു. എന്താ ഇനിയും മഞ്ജുമോളുടെ മുടി എടുക്കണോ? അതിനൊന്നുമല്ല, പത്മിനിയുടെ അറിവിൽ മഞ്ജുവിന്റെ അമ്മയോ മുത്തച്ഛനോ മറ്റോ ഏതെങ്കിലും അനാഥ പെൺകുട്ടികളെ വളർത്തുന്നതായിട്ടറിയോ? ഏയ്, അങ്ങനെ ആരും എനിക്കറിയില്ല. ഒന്ന് ഓർത്തു നോക്കിയേ. ഇല്ല ഡോക്ടറെ, എന്തിനാ അനാഥ പെൺകുട്ടിയെ പറ്റി തിരക്കുന്നത്? ഏയ്, വെറുതെ ഒന്നും തിരക്കില്ല, ശരിയെന്ന. ഡോക്ടറെ, മഞ്ജുമോളുടെ അമ്മയും മുത്തശ്ശനും ഒന്നും അനാഥ പെൺകുട്ടികളെ വളർത്തുന്നില്ല. എന്നാൽ എന്റെ അനിയത്തിന്റെ ഭർത്താവുണ്ടല്ലോ കണ്ണൻ, അവൻ ഒരു അനാഥ പെൺകുട്ടിയെ അന്തസ്സായി വളർത്തിയ കൂട്ടത്തിലാ. അയ്യോ, അവള് ഡോക്ടർ അറിയും. അവളല്ലയോ മഞ്ജുമോളുടെ പ്രധാന ശത്രു കാർത്തു. കാർത്തു കണ്ണന്റെ സ്വന്തം മകളല്ലേ? അയ്യോ അല്ല, സ്വന്തമെന്നും പറഞ്ഞ് അവളെ വളർത്തിയതാ. അവളെ അവൻ അട്ടപ്പാടിയിലെങ്ങാണ്ട് പോയപ്പോ കാട്ടിന്ന് കിട്ടിയതാ. അവിടുന്ന് കോരി എടുത്തോണ്ട് വന്ന് സ്വന്തം മോളെ പോലെ വളർത്തി. ഇപ്പൊ മറ്റാരേക്കാളും കണ്ണന് ജീവനാ ഈ പറയുന്ന കാർത്തൂന്. അയ്യോ വേണ്ടായിരുന്നു. അല്ല, അനാഥ പെൺകുട്ടികളുടെ പേര് പറഞ്ഞാ ഇനിയും 500 രൂപ തരുമോ ഡോക്ടറെ? അങ്ങനെയാണെങ്കിൽ വേറെ അനാഥ കുട്ടികൾ ഉണ്ടോന്ന് ഞാൻ അന്വേഷിക്കാം. വേണ്ട, പിന്നെ നമ്മൾ തമ്മിൽ ഇവനെ സംസാരിച്ചത് വേറെ ആരും അറിയണ്ട. ഡോക്ടർ ഞങ്ങൾക്ക് കാശ് തന്ന് സഹായിക്കുന്ന കൂട്ടത്തിലല്ലേ. അങ്ങനെയുള്ളവർ എന്തു പറഞ്ഞാലും അത് ഞങ്ങൾ മറ്റാരോടും പറയത്തില്ല. എത്ര വർഷം മുമ്പാ കണ്ണന് കാർത്തൂനെ കിട്ടിയത്? അവള് ജനിച്ചപ്പോഴേ കിട്ടിയതാ. അതായത് അവൾക്കിപ്പോ 10-24 വയസ്സ് കഴിഞ്ഞു കാണും. അപ്പൊ അത്രയും കൊല്ലമായി കാണും കണ്ണന് കാർത്തൂനെ കിട്ടിയിട്ട്. സാറിവിടെ വരുന്നത് മറ്റു പലർക്കും ഇഷ്ടമല്ല, പക്ഷെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ സാറിന്റെ മനസ്സ് ശുദ്ധാന്നാ ഇവിടെ തെളിയണത്. എനിക്ക് അശുദ്ധിയൊന്നുമില്ല തിരുമേനി, ഞാൻ ശുദ്ധമായ മനസ്സോടെ ഇവിടെ വരുന്നത്. ഇത്രയും കാലം ജീവിച്ചത് അങ്ങനെ തന്നെ. പിന്നെ നമുക്കിടയിൽ അശുദ്ധിയുള്ള ഒരുപാട് ഇനങ്ങളുണ്ട്, അവരാണ് നമ്മളെ ഇല്ലാതാക്കുന്നത്. അത് ശരിയാ. അല്ല, ഇവിടെ വന്നതിന് ശേഷം കുറെ നേരം കാത്തു നിന്നായിരുന്നല്ലോ, എന്നിട്ടാണല്ലോ ഇങ്ങോട്ട് കയറിയത്. ആരെയാ നോക്കി നിന്നത്? കാർത്തു എന്ന പെൺകുട്ടി ഒന്ന് കാണണമായിരുന്നു. മിക്ക ദിവസവും ഇവിടെ വരും ഈ സമയത്ത് തന്നെ. അതുകൊണ്ടാ കാണാൻ കാത്തു നിന്നത്. ഇന്ന് പക്ഷെ കാണുന്നില്ലല്ലോ. സാർ ഇവിടെ വരാൻ തുടങ്ങിയതിൽ പിന്നെയാ കാർത്തു ഇവിടേക്കുള്ള വരവ് മുടക്കിയത്. അല്ലെങ്കിൽ ഇന്ന് വരുമായിരുന്നു. നാഗത്താന്മാർക്ക് വളരെ പ്രിയപ്പെട്ട കുട്ടിയാ. കുഞ്ഞുന്നാള് മുതലേ ഇവിടെ വന്ന് തൊഴും. ഞാൻ 10-30 കൊല്ലമായി സർപ്പദൈവങ്ങളെ സേവിക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അനാഥ കൊച്ചായിരുന്നു.
എങ്കിലും അങ്ങനെ ഒരു തോന്നൽ അതിന് വരാത്ത രീതിയിലാ കണ്ണൻ ആ കുട്ടിയെ വളർത്തിയത്. അതുകൊണ്ടെന്താ, അവര് തമ്മിലൊരു അച്ഛൻ മകൾ ബന്ധാ. അല്ല, ദൈവം അറിഞ്ഞു തന്നെയാ കാർത്തൂനെ കണ്ണന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. അല്ലെങ്കിൽ കാട്ടിക്കിടന്ന കുഞ്ഞിനെ വല്ല മൃഗങ്ങളും പിടിച്ച് തിന്നേണ്ടതല്ലേ? അതു എവിടെയാ സ്ഥലം? അങ്ങട്ടപ്പാടിയില്ല. ഇവിടുന്ന് ആ സമയത്ത് അവിടം വരെ പോയിട്ട് ആ കുഞ്ഞിനെ എടുത്തോണ്ട് വരാന്ന് വെച്ചാ അതിനകത്ത് ദൈവത്തിന്റെ ഒരു ഇടപെടലില്ലേ? തീർച്ചയായും. എനിക്ക് നല്ല ദൂരമുണ്ട് ഈ അമ്പലത്തിലേക്ക്. പക്ഷെ കുട്ടിക്കാലം മുതല് ഞാനിവിടെ വരാറുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കണ്ടതായിട്ട് ഓർക്കണില്ലല്ലോ. 10-25 കൊല്ലം മുമ്പാ വന്നിട്ടുള്ളത്. അന്ന് തിരുമേനി ആയിരുന്നില്ല പ്രധാന പൂജാരി. അല്ല, അന്ന് മറ്റൊരു സ്വാമി ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ സഹായിയായിരുന്നു. കാർത്തൂനെ കുറച്ചുകൂടി കാക്കല്ലേ? അല്ല, ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഈ അമ്പലത്തിൽ വെച്ച് കാർത്തു സാറിനോട് ചൂടായിട്ടുണ്ട്. ആ കുട്ടി ആരോടും അങ്ങനെ പെരുമാറുന്ന കൂട്ടത്തിലല്ല. എന്താ പിന്നെ അങ്ങനെ? അതും ഈ പറയുന്ന പോലെ ഓരോരോ തെറ്റിദ്ധാരണ. അയാൾ എന്തിനാ കാർത്തൂനെ കാണാൻ കാത്തുനിന്നത്? അയാൾ എന്തിനാ കാർത്തൂനെ കാണുന്നത്? ഞാൻ അവസാനമായി ഡോക്ടർ ജീവനെ കണ്ടപ്പോ അയാൾ കാർത്തൂനെ കാണണമെന്നും മോശമായ രീതിയിൽ എപ്പോഴെങ്കിലും കാർത്തൂനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അയാളോട് മാപ്പ് വരണമെന്നൊക്കെ പറഞ്ഞു. ഏട്ടത്തെ എല്ലാ മകളെന്ന് ഉറപ്പിച്ച ശേഷം ഇനി കാർത്തൂനെ പറ്റി എന്തെങ്കിലും അറിഞ്ഞു കാണുമോ? മോൾ അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അയാൾ സംശയിച്ചു തുടങ്ങും. പിന്നെ കാർത്തൂന്റെ പിന്നാലെ ആയിരിക്കും നടപ്പ്. അതുകൊണ്ടാരുണേ, ഞാൻ വളരെ നേരത്തെ തന്നെ അതിന് തടയിടാൻ ശ്രമിച്ചത്. എന്റെ സ്വന്തം അനിയത്തിയാണ് കാർത്തൂന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് തിരുത്തി പറയാൻ ഒരുപാട് പേരുണ്ടല്ലോ കണ്ണേട്ട. ഏട്ട തന്നെ നാഴിക്ക് 40 വട്ടം കാട്ടിക്കിടന്നവള് അനാഥ എന്നൊക്കെ പറയാറുണ്ടല്ലോ. പിന്നെ അവിടെ ഇപ്പൊ ജോലിക്കുന്ന ആൾക്ക് കാർത്തൂനെ പറ്റി A to Z അറിയാം. എന്തായാലും അയാളുടെ നോട്ടം കാർത്തൂനിലേക്ക് തിരിഞ്ഞോന്ന് എനിക്ക് സംശയമുണ്ട്. മഞ്ജു മകളല്ലെന്ന് അയാൾ ഉറപ്പിച്ചത് ഇങ്ങനെയായിരിക്കും. അതിനൊരു മുടിനാര് മതി ഒരാൾ നമ്മുടെ മക്കളാണോ തെളിയിക്കാൻ. അങ്ങനെങ്കിൽ അയാൾക്ക് സംശയം തോന്നിട്ട് കാർത്തൂന്റെ ഒരു മുടി സംഘടിപ്പിച്ച കാർത്തൂണ് മകളെന്ന് തെളിയില്ലേ? ഉറപ്പായിട്ടും. എങ്കിൽ ഇനി അയാളെയോ അയാളുമായിട്ട് ബന്ധമുള്ള ആൾക്കാരെയോ ഒരു കാരണവശാലും വീടിനകത്തേക്ക് കയറ്റരുത്. കാർത്തൂന്റെ ചെറിയച്ഛനാണ് ദീപനെന്ന് അറിഞ്ഞ ശേഷം അവന്റെ സ്വർഗം പിടിച്ചെടുത്ത പോലെ നടക്കുന്നത്. പിന്നെ അവന്റെ ഏട്ടനെ പറ്റി അവന് നല്ല മതിപ്പാണ് താനും. എന്റെ അപ്പച്ചി വഞ്ചിച്ചു എന്നറിഞ്ഞൊരു നിരസമല്ലാതെ അയാള് പാവാണെന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. അതെ, അവനവന്റെ ഏട്ടൻ അത്ര വലിയ ശത്രുവൊന്നുമല്ല. അതുകൊണ്ട് ആ വഴിക്ക് അവന്റെ ഏട്ടൻ സത്യങ്ങൾ അറിയാൻ ശ്രമിക്കുമെന്നറിയില്ല. അങ്ങനാണെന്നുണ്ടെങ്കിൽ അവനുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ അവസാനിപ്പിക്കും. അരുണേ, അവൻ എനിക്ക് വാക്ക് തന്നതാ കാർത്തൂന്റെ കാര്യമൊന്നും ജീവനോട് പറയില്ലെന്ന്. വിശ്വസിക്കാൻ കൊള്ളാവുന്നവൻ അവൻ ഒരിക്കലും വാക്ക് തെറ്റി. ആര് പോയാലും അവർക്ക് എന്താ വെച്ചാ സ്വത്ത് അനുഭവിക്കാനുള്ളവരൊക്കെ തീരണം. അതാ രണ്ടിന്റെയും ചിന്ത. അത് നമുക്കെല്ലാം അറിയാം, എങ്കിലും അതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കണ്ട. നാളെ രാവിലെ തന്നെ മോൾ അവിടെ വരെ ഒന്ന് പോണം. അവരെന്തൊക്കെ പറയും അതൊക്കെ പ്രതീക്ഷിച്ചുണ്ടോ എന്നെ? അവൾ എന്നെ തല്ലാൻ വരെ ചാൻസ് ഉണ്ടച്ചാ. തല്ലുന്നെങ്കിൽ തല്ലട്ടെ, അങ്ങനെ അവളുടെ കലിയും സങ്കടവും അടങ്ങുന്നുണ്ടെങ്കിൽ അടങ്ങട്ടെ. എന്നാലും അമ്മയെന്ന നിലയിൽ അവളെ പോയി കാണാനുള്ള കടമ നിനക്കുണ്ട്, പ്രത്യേകിച്ചും ഈ ഒരവസ്ഥയിൽ. അതോ അവൾ വളർത്തുമകളായി പോയതുകൊണ്ട് ഇപ്പൊ അവളോട് പഴയ സ്നേഹമൊന്നും ഇല്ലേ? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. ഈ ഒരവസ്ഥയില് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം മകളെ കാണാൻ അമ്മമാര് പോകില്ലേ? എനിക്ക് അവളെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് ശരത്തേട്ടാ, ഞാൻ അങ്ങോട്ട് പോവാത്തത്. അമ്മമാർക്ക് മകളെ ഫേസ് ചെയ്യാൻ എന്താ ബുദ്ധിമുട്ട്? അമ്മമാരോട് മക്കൾ പറയേണ്ട ചില വാക്കുകളുണ്ട്, അതൊന്നുമല്ല അവൾ പറയുന്നത്. എന്തും പറഞ്ഞോട്ടെ, പക്ഷേ എന്നെ നീ അനുസരിക്കണം. നാളെ എവിടേക്ക് പോണം? പോകുമ്പോ ഇനി ഡോക്ടർ ജീവനെ കാണണ്ടെന്നൊന്നും പറയരുത്.
അയാള് വിചാരിച്ചാലേ ഇനി മഞ്ജുവിന്റെ അനന്തുവിന്റെ സങ്കടം തീർക്കാൻ പറ്റൂ. മറ്റേതെല്ലാം ഡോക്ടർമാരെ അവർ കണ്ടു, തന്റെ സുഹൃത്തായ ഡോക്ടർ അരുന്ധതിയെ വരെ കണ്ടു. എന്നിട്ട് ഫലമുണ്ടായോ? പിന്നെ അയാളെ എന്തിനാ കാണരുതെന്ന് പറയുന്നത്? മുമ്പ് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായെന്ന് കരുതി, അത് ഇനിയും മനസ്സിൽ വെച്ചോണ്ട് നടക്കണോ? ശരി ശരി, ഇനി അതേ പറ്റിയൊരു സംസാരം വേണ്ട. അവരവരുടെ രീതിയിൽ സഞ്ചരിച്ചോട്ടെ. ഞാനേതായാലും ഒരമ്മയെന്ന നിലയിൽ അവിടെ വരെ ഒന്ന് പോകാം. മോളെ, ഞാൻ നിന്റെ അമ്മയാ. എന്റെ അമ്മ മരിച്ചുപോയി 1947 മുൻപ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ്. അല്ല, വെറും കൈയോടെയാണോ വന്നത്? അതോ എന്തെങ്കിലും തിന്നാൻ കൊണ്ടുവന്നായിരുന്നോ? ഞാനൊന്നും കൊണ്ടുവന്നില്ല. കൊണ്ടുവന്നില്ലേ, പിന്നെ എന്തിനാ രാജകൊട്ടാരത്തിൽ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? കാഴ്ച കാണാനാണോ? കുതിരപ്പുറത്താണോ അതോ തേരിലാണോ വന്നേ? മോളെ, നിനക്കെന്താ പറ്റിയത്? ഒന്നും കൊണ്ടുവരാഞ്ഞിട്ട് എന്താ പറ്റിയെന്നു? എനിക്ക് വിശക്കുന്നു, എനിക്ക് എന്തേലും വേണം. മോളൊന്നും കഴിച്ചില്ലേ? ഒരാനെ വിഴുങ്ങിയായിരുന്നു, അതങ്ങ് ദഹിച്ചു പോയി. അതാ ഈ വിശപ്പ്. എന്റെ കുട്ടികളെ എല്ലാരും കൂടി പട്ടിണി കിട്ട് കൊല്ലുക, എനിക്കൊന്നും തരുന്നില്ല. മൊത്തത്തില് പ്രശ്നോ? സാരമില്ല, ഒരു ദിവസം ഞാൻ എല്ലാത്തിനെയും വേഷം കൊടുത്തങ്ങ് കൊല്ലും. മോൾക്കറിയായിരുന്നു ആ പലഹാരത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടെന്ന്. പിന്നെ മോൾ അമ്മയുടെ വാക്ക് കേൾക്കാതെ അത് അവിടെ കൊണ്ടുപോയി കൊടുത്തത് തെറ്റല്ലേ? അപ്പൊ അവര് രണ്ടാളും കൂടെ കാർത്തു വെച്ചിക്ക് ആ പലഹാരം കൊണ്ട് കൊടുത്തതോ? അവരെ പോലെ ആണോ മോളെ മോള് ചിന്തിക്കേണ്ടത്? മഞ്ജു ചേച്ചിയുടെ കാര്യം പോട്ടെ, ചേച്ചി ഒരിക്കലും മാറില്ല. പക്ഷേ അനന്തവണ്ണി ഇത്രയും തരം തഴാൻ പാടുണ്ടോ? ഈ രീതിയിലൊക്കെ ചിന്തിക്കാൻ പാടുണ്ടോ? എല്ലാവരും ഒരുപോലെ അല്ല ചിന്തിക്കുന്നത്. കൂടുതൽ ആൾക്കാരും സ്നേഹിക്കുന്നത് സമ്പത്തിനെയാ മോളെ. പണത്തിന് മേലെ ഒന്നുമില്ലെന്ന പലരുടെയും ചിന്ത. അനന്തുവിന് ആ സ്വഭാവമുണ്ട്. ഡോക്ടർ ജീവന്റെ അരികിൽ ഇനി പോയാൽ സ്വത്തൊന്നും കൊടുക്കില്ലെന്ന് പോയി പറയണമെന്ന് മോളുടെ അമ്മ പറഞ്ഞു. അതാണ് ഇതിന്. ശരത്ത് പറഞ്ഞതുപോലെ ഇനിയിപ്പോ ഒരു കുഞ്ഞില്ലാതെ മഞ്ജു നോർമലാകും തോന്നുന്നില്ല. അവരിനിയും ഡോക്ടർ ജീവനെ കാണാൻ പോകും. അതുകൊണ്ട് ഇനി ആ ഭാഗത്തേക്ക് നോക്കാതിരിക്കുന്നവ നല്ലത്. അവന്റെ നാട്ടിലേക്കുള്ള വരവ എല്ലാം തുലച്ചത്. ഇനിയിപ്പോ അതേപറ്റി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാം ശരിയാവാൻ. മഞ്ജുവിന്റെ സംസാരവും പെരുമാറ്റവും ഒന്നും എന്റെ മനസ്സിന് പോകുന്നില്ല. എത്രയ്ക്ക് ദേഷ്യമുണ്ടെന്ന് പറഞ്ഞാലും ആദ്യമായി ഞാൻ മകളെ പോലെ കൊഞ്ചിച്ചത് അവളെയാ. ആ സ്നേഹം ഇപ്പോഴും മനസ്സിലുണ്ട്. തമിഴ്നാട് വരെ ഒന്ന് പോയതാ. അവിടെ ഏതോ ഒരു വലിയ കോടീശ്വരന് ഉഴിച്ചിലും പിഴിച്ചിലും. ഇനിയിപ്പോ രണ്ടു ദിവസം കഴിഞ്ഞേ വരൂ. വൈദ്യർ എനിക്കൊരു മരുന്ന് തന്നായിരുന്നു, അത് കൊടുക്കേണ്ട ആൾക്കല്ല കൊടുത്തത്, മാറിപ്പോയി. ഇപ്പം അയാൾക്ക് ചില മാനസിക പ്രശ്നങ്ങളുണ്ട്, അതിന് മറുമരുന്ന് തരാൻ പറ്റൂ? അയ്യോ, ഞാൻ എങ്ങനെ തരാനാ, ഞാൻ വെറും സഹായിയ. അല്ല, ഒന്ന് വിളിച്ചു ചോദിച്ചിട്ട് സഹായിക്കാൻ പറ്റുമോ? അത്രയ്ക്ക് മോശ ആളിന്റെ അവസ്ഥ, അതുകൊണ്ടാ. വൈദ്യരെ തരേണ്ടത് വൈദ്യരെ തരൂ. എന്നാലൊന്ന് വിളിച്ചു ചോദിച്ചാ വലിയ ഉപകാരമായിരുന്നു. അങ്ങനെ വിളിച്ചു ചോദിക്കണതേ വൈദ്യർക്ക് വലിയ ദേഷ്യ. പിന്നെ നിർബന്ധമാണെങ്കിൽ സാറൊന്ന് വിളിക്ക്. ഞാൻ ഒരുപാട് വിളിച്ചു, എടുക്കുന്നില്ല. എടുക്കത്തില്ല, അതുപോലുള്ള ചികിത്സയാ അവിടെ നടത്തിക്കൊണ്ടിരിക്കണേ. ഇനി വൈദ്യരുള്ളപ്പോ വന്നാ മതി.
അത്രയും ദിവസമൊക്കെ തള്ളി നീക്കാന്ന് പറഞ്ഞ വേറെ രക്ഷയൊന്നും ഇല്ല സാറേ. അല്ല, ഒരു സംശയം, അപ്പൊ ആരുടെയെങ്കിലും സമനില തെറ്റിക്കാനാണോ മരുന്ന് വാങ്ങിച്ചോണ്ട് പോയത്? മരുന്ന് മാറിക്കഴിച്ച ആൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞോണ്ട് ചോദിച്ചതാ. ഏത് ദുഷ്ടന്മാരെ വന്ന് ചോദിച്ചാലും വൈദ്യര് മരുന്ന് കൊടുക്കും, അത് ഫലിക്കുകയും ചെയ്യും. ആൾക്കാരെ കൊല്ലാനും തളർത്തിക്കടത്താനും തലയ്ക്ക് സുഖമില്ലാതാക്കാനും വൈദ്യരുടെ മരുന്നിന് ശക്തിയുണ്ട്. അത് മനസ്സിലായി. അതുകൊണ്ട് പരമാവധി ആരെയും ദ്രോഹിക്കാണ്ടിരുന്ന നല്ലത്. ഞാൻ വൈദ്യര് വരുമ്പോ വരാം. ഓ ആയിക്കോട്ടെ, ശരി എന്നാ. ആരായിരിക്കും അത് ചെയ്തത്? ഇനി ദീപനായിരിക്കൂടാ. അതങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല, അവനിപ്പോ അധികം കാണുന്നില്ല. അത് നമ്മളൊക്കെ ഇനി വിജിതയെ കാണരുതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ മുങ്ങി നടക്കുകയാണെന്നാണ് എന്റെ സംശയം. അതല്ലടാ, ജീവൻ അയാളുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ഒരു കഥ ദീപനോട് പറഞ്ഞ കാര്യം അവൻ നമ്മളോട് പറഞ്ഞല്ലേ. അതൊക്കെ അവൻ വിശ്വസിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏട്ടന്റെ മുമ്പിൽ മനസ്സ് തുറക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിന്നെ വിളിച്ച് സംശയം തീർക്കേണ്ട കാര്യമുണ്ടോ? അതൊന്നും ഈ ജീവനില്ല, സ്വന്തം മകളാണ് കാർത്തു എന്ന് ഉറപ്പിച്ചിട്ട് അങ്ങോട്ട് പോകത്തേ ഉള്ളൂ അയാള്. ചിലപ്പോ കാർത്തു അയാളുടെ മോളാണെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടാവില്ല. കാർത്തുവിനെ കിട്ടിയ കഥകളൊക്കെ പറഞ്ഞാണ്. നമുക്ക് ഉടനെ തന്നെ ദീപനെ കാണാം. പക്ഷെ അവനെ മാത്രം സംശയിക്കേണ്ട കേട്ടോ. ജീവനോട് ഈ കഥകൾ പറയാൻ മറ്റൊരുപാട് പേരില്ലേ? പവിത്രയുടെ ചേച്ചി, മഞ്ജു ഉൾപ്പെടെ പലരും. പിന്നെ അയാള് നാഗക്ഷേത്രത്തിലൊക്കെ സ്ഥിരമായിട്ട് വരുന്നതല്ലേ. അവിടുത്തെ പൂജാരിക്കൊക്കെ കാർത്തുവിനെ പറ്റി വള്ളി പുള്ളി തെറ്റാതെ അറിയത്തില്ലേ? ഇത്രയൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് കാർത്തുവിന് ഇനി അയാള് വിടില്ല. ഏത് നേരവും എന്റെ മോളുടെ പിന്നാലെ അറിയും. അതുറപ്പല്ലേ? ഇപ്പൊ തന്നെ നാഗക്ഷേത്രത്തിലൊക്കെ അയാൾ കാത്തു നിൽക്കുന്നില്ലേ കാർത്തുവിനെ കാണാനായിട്ട്? അതെ, അരുണിന്റെ അപ്പച്ചി അന്നേ പറഞ്ഞതാ മഞ്ജുവാണ് മകളെ നങ്ങ് ഉറപ്പിക്കാൻ. അങ്ങനെയാണെങ്കിൽ അയാൾ മറ്റന്വേഷണത്തിനൊന്നും പോകില്ലായിരുന്നു. മഞ്ജുവിനെ സ്നേഹിച്ച് അങ്ങ് നടന്നേനെ, ഇപ്പൊ മഞ്ജുവിന്റെ സ്ഥാനത്തായി കാർത്തു. സത്യങ്ങൾ ഒരുപാട് കാലം ആരിൽ നിന്നും മറച്ചു വെക്കാൻ പറ്റില്ല കാണ. അയാൾ ഒരു നല്ലവനായിരുന്നെങ്കിൽ, അയാൾ പറഞ്ഞ കഥകളൊക്കെ സത്യമായിരുന്നെങ്കിൽ എനിക്ക് വലിയ വിഷമമില്ലായിരുന്നു. ഇതിപ്പം ദുഷ്ടനായ ഒരാള് കാർത്തുവിന്റെ അവകാശം പറഞ്ഞു വരുന്നതാ എനിക്ക് സഹിക്കാൻ പറ്റാതെ. ഇനി ആർക്കും കാർത്തുവിൽ അവകാശം പറഞ്ഞു വരാൻ പറ്റില്ല. കാർത്തു അരുൺ സാറിന് സ്വന്തമാ, ഭർത്താവ് പറയുന്ന പോലെ ഭാര്യയെ കേൾക്കേണ്ടത്. അതുകൊണ്ട് കാർത്തു കൈവിട്ടു പോകുന്നൊന്നും നീ കരുതണ്ട. പിന്നെ അവൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് നിന്നോടും അരുൺ സാറിന്റെ അപ്പച്ചിയോടുവാ. നിങ്ങളെ എല്ലാം മറന്നിട്ട് എന്തായാലും ഇന്നലെ കണ്ട ഒരുത്തന്റെ പിന്നാലെ ഒന്നും കാർത്തു പോവില്ല. നീ വണ്ടി എടുക്ക, ഇപ്പൊ തന്നെ ദീപനെ കാണണം. അവനാണ് ഈ പണി പറ്റിച്ചതെങ്കിൽ അവനെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ലടാ. അവന്റെ പറമ്പ് ഇന്ന് നമ്മൾ പോണം, അവന്റെ ഒന്നും നമുക്ക് വേണ്ട. അവൻ അങ്ങനെ ചെയ്യില്ല എന്ന എന്റെ വിശ്വാസം. മാളുവിനോട് ഞാൻ പറഞ്ഞതാ പലഹാരം അവിടെ കൊണ്ട് കൊടുക്കരുതെന്ന്. ഇനി അതേപ്പറ്റി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. മഞ്ജുവിന്റെ സ്വഭാവം നമുക്കറിയാം, എന്നാലും അരുണിനേക്കാളും മൂത്തതല്ലേ അനന്തു. അപ്പോഴവൻ കുറച്ചുകൂടി പക്വത കാണിക്കണ്ടേ. അവൻ ഭാര്യ പറഞ്ഞു തിരുത്താതെ കൂടെ നിന്നതിന്റെ ഫലവ അവനിപ്പോ അനുഭവിക്കുന്നത്. മഞ്ജുവിനെ ഈ നിലയിൽ കാണേണ്ടി വന്നതോ അതുകൊണ്ടാ. എനിക്കിതൊക്കെ കേട്ടിട്ട് സഹിക്കുന്നില്ല അമ്മേ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ചെയ്തേ പറ്റൂ. ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു എത്രയും പെട്ടെന്ന് അവളെ കൊണ്ടുപോയി ഒരു നല്ല ഡോക്ടറെ കാണിക്കാൻ. അവള് കാറിൽ കയറില്ലെന്നാ അവൻ പറയുന്നത്. അവിടെ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ പത്നിയച്ചി എന്നെ വിളിക്കില്ല എന്നൊന്നും പറയണ്ട മോളെ. ചെറിയ കാര്യങ്ങൾ ഊതി പെരുപ്പിച്ച് പറഞ്ഞു നടക്കുന്ന സ്വഭാവക്കാരിയാ പത്മിനി. എന്നാലും എന്നെ അങ്ങനെ വിളിക്കാറില്ലല്ലോ അമ്മേ. ഈ സമയത്ത് അവിടെ ആള് വേണ്ടത്. എന്നെ രണ്ടാളും കൂടി ഓടിച്ചു വിട്ടതാ. ഇനി ഏതായാലും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അവിടെ പോയി രണ്ടു ദിവസം നിന്നതിന്റെ പേരിൽ ഞാനും പ്രതിയായി. മക്കളോടും മരുമക്കളോടും ഒന്നും സ്നേഹമില്ലാത്തോണ്ടല്ല മോളെ ഏറ്റവും കൂടുതൽ നമ്മളെ വേദനിപ്പിക്കുന്നത്. ഓരോരുത്തരും നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഓരോന്ന് പറയുമ്പോഴാ. ആ കാര്യത്തിൽ ഇപ്പൊ ഭാര്യയും ഭർത്താവും മത്സരിക്കുക. അതുകൊണ്ട് അവിടെ പോയി നിൽക്കാൻ എനിക്ക് വയ്യ. എന്തായാലും അപ്പച്ചിയെ ഒന്ന് വിളിച്ച് വിവരം പറയണം. അപ്പച്ചി വിചാരിച്ചാലേ ഏതെങ്കിലും നല്ല ഡോക്ടറുടെ അടുക്കെ എത്രയും പെട്ടെന്ന് മഞ്ചോടത്തെ കൊണ്ടുപോകാൻ പറ്റൂ. അവളും എന്റെ അവസ്ഥയില്ല മോളെ. അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റാത്ത അവസ്ഥയില. നല്ലത് പറഞ്ഞാൽ അവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. അനന്ത് പോലും ഒന്നും ഉൾക്കൊള്ളുന്നില്ല. ആ നിലയ്ക്ക് മകനാണെങ്കിലും അങ്ങോട്ട് പോയി വെറുതെ തലവേദന പിടിച്ചു വാങ്ങാൻ എനിക്ക് വയ്യ. ഞാനൊന്ന് അപ്പച്ചിയെ വിളിക്കട്ടെ. അല്ല സാറേ,
ആ കൊച്ചിന് സാറിനെ കാണാൻ ഒട്ടും താല്പര്യമില്ല. അങ്ങനെ ആരോടും ദേഷ്യം കാണിക്കാത്ത കൂട്ടത്തിലാ. പക്ഷെ സാറിന്റെ കാര്യം പറയുമ്പോ മുഖത്തൊരു ചുമടാ. പിന്നെന്തിനാ സാർ ആ കുട്ടിയെ കാണാൻ ഇങ്ങനെ ആഗ്രഹിക്കണത്? അതൊക്കെ ഇപ്പൊ തിരുമേനോട് പറയാൻ പറ്റില്ല. അയ്യോ, പറയാൻ പറ്റാത്ത കാര്യമാണെങ്കി പറയണ്ട. പിന്നെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന കാർത്തു ഇപ്പൊ തൊഴിയില് മുടക്കുന്നത് സാറ് കാരണമാണെന്നാ എനിക്ക് തോന്നുന്നത്. അതത്ര നല്ലതല്ല സാറേ. ഞാൻ പറഞ്ഞല്ലോ, നാഗത്താന്മാർക്കേറെ പ്രിയപ്പെട്ട കുട്ടിയാ. അങ്ങനെയുള്ളവരെ സ്ഥിരമായിട്ട് കാണാണ്ടിരുന്ന സർപ്പദൈവങ്ങൾ കോപിക്കും. അത് അതിന് കാരണക്കാരായവർക്ക് ദോഷ. എന്റെ മനസ്സിലെന്താണെന്ന് സർപ്പദൈവങ്ങൾക്കറിയാം. അതുകൊണ്ട് സർപ്പകോപം എനിക്കുണ്ടാവാൻ സാധ്യതയില്ല തിരുമേനി. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. കാർത്തു അയാളുടെ മകളാണെന്ന് അയാൾ സംശയിച്ചു തുടങ്ങിയിരിക്കുന്നു. അയാൾക്ക് അടി കൊടുത്ത് വിടാൻ മേലായിരുന്നു സാറേ. അതൊന്നും വേണ്ട, അയാളോട് മാന്യമായിട്ട് സംസാരിച്ചിട്ട് അയാളെ ഒഴിവാക്കണം. ഇനി വന്ന അയാൾക്ക് അടി കൊടുക്കേണ്ടി വരും കണ്ണേട്ട. കൈവച്ച് കഴിഞ്ഞാ പിന്നെ കൊടുത്തത് തിരിച്ചെടുക്കാൻ പറ്റുവാറേ കണ്ണേട്ടൻ. എന്താ ഇപ്പൊ അയാളോട് സിമ്പതി പോലെ? എനിക്ക് സിമ്പതിയൊന്നുമില്ല. പിന്നെ ദീപം പറഞ്ഞ കഥകള് ഞാൻ അരുണിനോട് പറഞ്ഞതല്ലേ. അതൊക്കെ കണ്ണേട്ടൻ വിശ്വസിച്ചോ? ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല. പിന്നെ പപ്പൻ നേരത്തെ പറഞ്ഞതുപോലെ തെറ്റിദ്ധാരണ ആർക്കായാലും എപ്പോഴാണെങ്കിലും ഉണ്ടാവാം. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ ഞാൻ ജയിലേക്ക് പോയത്? നമുക്കിടയിൽ നിന്ന് കളിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏത് നല്ലവനെയും മോശക്കാരനാക്കാൻ പറ്റും. എന്റെ അപ്പച്ചി അയാളുടെ കുഞ്ഞിന്റെ അമ്മയാൻ പോകുന്നു അറിഞ്ഞ ശേഷം അയാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ദീപനോട് അവന്റെ ഏട്ടൻ പറഞ്ഞ കഥയില് അരുണിന്റെ അപ്പച്ചി പിന്നെ അയാളെ തിരിഞ്ഞു നോക്കിയില്ലെന്നാ പറഞ്ഞെ. അതിന്റെ കാരണം ജീവന്റെ അവിഹിത ബന്ധമായിരുന്നു. അതൊക്കെ ഒരു നാടകമായിരുന്നു എന്നാ അയാള് പറഞ്ഞെ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്റെ അപ്പച്ചയെ മുത്തച്ഛനെ കൊല്ലാതെ കൊന്നവനെ ഇനി എന്തിന്റെ പേരിലായാലും ന്യായീകരിക്കില്ല. അവൻ പറയുന്ന കഥകളൊന്നും വിശ്വസിക്കൂല. കാർത്തു അയാളോട് എങ്ങനെ ഇടപെട്ടത്? കാർത്തു കണ്ടില്ല, അതിനു മുമ്പ് അയാളെ ഞാൻ ഓടിച്ചു വിട്ടു. അല്ല, ഈ ജീവനെ അരുണിന്റെ അമ്മയ്ക്ക് അറിയായിരിക്കുമല്ലോ. ഞാൻ ഇടയ്ക്കൊക്കെ അമ്മയോട് എങ്ങും തൊടാതെ സംസാരിക്കാറുണ്ട്, ജീവനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മുത്തച്ഛനെ അപ്പച്ചയും പറ്റിച്ച ആളെന്നേ അമ്മ പറഞ്ഞിട്ടുള്ളൂ.